ഓക്കെ സോ ഇന്ന് രണ്ട് മണിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, കുറച്ചൊരു വർക്കുണ്ടായി പോയതാണ്. അപ്പം സോ വിൽ ഡിസ്കസ് ടുഡേ. എത്ര പേര് എത്തി? ഓക്കെ സോ എനിവേ, ഞാൻ ഈ റെക്കോർഡിങ് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാ ക്ലാസ്സുകളും ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നാളെ മുതൽ ടൈം യൂഷ്വൽ തന്നെ ആയിരിക്കും കേട്ടോ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മാത്രമേ മാറ്റം ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ടൈം തന്നെ ആയിരിക്കും, അതായത് രാവിലെ 10 ഉച്ചയ്ക്ക് 2. ഓക്കെ അപ്പം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതും പറയാം. കളക്റ്റീവായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ അതിനനുസരിച്ച് നമുക്ക് ക്ലാസ് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ സോ ഓക്കെ സോ എവറി വൺ ഈസ് ഹിയർ. നിങ്ങൾ ഇന്നത്തെ, ഞാൻ ഇന്നിട്ട ക്ലാസ് കേട്ടോ, രാവിലെ കേട്ടോ ക്ലാസ് കേട്ടോ എല്ലാവരും. കേട്ടോ ക്ലാസ് ഇന്നിട്ടുണ്ടായിരുന്നു? ആ സർ കണ്ടിരുന്നു. ഓക്കെ വിൽ ഡിസ്കസ് ഫർദർ. അപ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞു ഇന്നലെ നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെയാണ്, അതാണ് പിന്നെ അങ്ങനെ പെട്ടെന്ന് എടുത്ത്. ഇനിയിപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1 സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് കോൺവെക്സ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അതിൽ ഈ കോൺവെക്സ് ഫംഗ്ഷൻസും പിന്നെ ജസ്റ്റ് മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ മാത്രം, അതാണ് ഈ മൊഡ്യൂൾ 1 ഈ ഫസ്റ്റ് ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് വരുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള. ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക്സ് ഇട്ടുതന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഈ മിത്തലിൻ്റെ ബുക്കിൻ്റെ കുറച്ച് പേജസേ ഉള്ളൂ, ബാക്കി ഞാൻ നോക്കട്ടെ. എവിടെ നിന്നെങ്കിലും ബുക്ക് കിട്ടുമെങ്കിൽ അത് ഇട്ട് തരാൻ നോക്കാം. അപ്പോൾ തൽക്കാലം വായിക്കാനുള്ള കണ്ടൻറ്റ് ആ ബുക്കിലുണ്ട്, നമ്മൾ ചിലപ്പോൾ ഈ സെക്ഷനിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടൻറ്റ് ആ ബുക്കിൽ തന്നെ ഉണ്ട്. ഓക്കെ സോ വിൽ ഡിസ്കസ് ഫർദർ. നമ്മൾ വി ഡിസ്കസ്ഡ് അബൌട്ട് കോൺവെക്സ് സെറ്റ്സ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. കോൺവെക്സ് സെറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കോൺവെക്സ് ഫംഗ്ഷൻ എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ അപ്പം കോൺവെക്സ് ഫംഗ്ഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ആ LPP അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ വരുന്ന നമ്മുടെ ഫീസിബിൾ സൊല്യൂഷൻ്റെ ആ ഒരു റീജിയൻ, ആ പോളിഗൺ റീജിയൻ ഒരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ, അതെ അതൊക്കെ പറയുന്നതിന് മുമ്പേ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബ്രഷപ്പാണ് എനിക്ക് അവർ ഉദ്ദേശിക്കുന്നത്. കോൺവെക്സ് ഫംഗ്ഷൻസ് എനിക്കൊന്ന് ചില ആൾക്കാരൊക്കെ അറിയുന്നുണ്ടാവും, ബട്ട് വിൽ ഡിസ്കസ് ഇറ്റ്. ഓക്കെ വിൽ ഡിഫൈൻ ഇറ്റ് ഫർദർ. നമുക്ക് ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. അപ്പം ഇഫ് യു ടേക്ക് എ യൂക്ലിഡിയൻ സ്പേസ് RN ആൻഡ് യു ടേക്ക് എ കെ സബ്സെറ്റ് ഓഫ് RN and you take a point from that x, okay, x you take from k which is subset of RN, where k is a convex set, k or a convex set aanu engil a function f of x is said to be convex if for any two points x1 and x2 in k f of x is less than equal to 1 minus lambda times f of x1 plus lambda times f of x2, where 0 is less than equal to lambda less than equal to 1. Okay so yeah, for every x which is given by 1 minus lambda x1 plus lambda x2. അതായത് നമ്മൾ ഒരു കോൺവെക്സ് സെറ്റ് എടുക്കുന്നത് ആദ്യം. ഓക്കെ വി ആർ ടേക്കിംഗ് എ കോൺവെക്സ് സെറ്റ് x ആൻഡ് സോറി x അല്ല k, ഒരു കോൺവെക്സ് സെറ്റ് k എടുക്കുന്നു ആൻഡ് വി ആർ ഡിഫൈനിങ് എ ഫംഗ്ഷൻ ഓവർ ദാറ്റ് പെർട്ടിക്കുലർ സെറ്റ് f of x ഓർ സിംപ്ലി f, ഫംഗ്ഷൻ f ഈസ് ഡിഫൈൻഡ് ആൻഡ് വി സേ ദാറ്റ് ദറ്റ് ഫംഗ്ഷൻ ഈസ് കോൺവെക്സ്. ആ ഫംഗ്ഷൻ കോൺവെക്സ് ആണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ കെ എന്ന് ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും ഓക്കെ, എന്നിട്ട് അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ കണ്ടുപിടിക്കുക. അതായത് ഏത് രണ്ട് പോയിൻ്റ് എടുത്തിട്ടും അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ കിട്ടുക, എക്സ് എന്നാൽ 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 വേർ 0 ലെസ് ദാൻ ഈക്വൽ ലാംഡ ലെസ് ദാൻ ഈക്വൽ 1 എന്ന് വരാം. അപ്പം ആ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആ പോയിൻറ്റിൻ്റെ ഒരു ഫിക്സഡ് ലാംഡയ്ക്ക് ഇതൊരു പോയിൻ്റ് ആണല്ലോ, ആ പോയിൻറ്റിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു 1 മൈനസ് ലാംഡ ടൈംസ് എഫ് ഓഫ് x1 പ്ലസ് ലാംഡ ടൈംസ് എഫ് ഓഫ് x2. ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ ഇത് ഡെഫിനേഷനാണ്, ബേസിക് ഡെഫിനേഷൻ നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം എന്താണ് ജോമെട്രിക്കലി എന്ന് പറയാം. അപ്പോൾ അതിന് മുമ്പ് ഇതുപോലെ കോൺവെക്സ് ഫംഗ്ഷൻ പോലെ തന്നെ കോൺകേവ് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ കോൺകേവ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ കോൺകേവ് ആണ് സെറ്റിൽ എന്ന് പറയണമെങ്കിൽ ജസ്റ്റ് ഈ ഇനിക്വാളിറ്റി നമ്മൾ ഇവിടുത്തെ ഇനിക്വാളിറ്റി ജസ്റ്റ് റിവേഴ്സ് ചെയ്താൽ മതി, അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആക്കിയാൽ മതി, ബാക്കി എല്ലാം സെയിം തന്നെ. ഓക്കെ സോ വി സേ ദ ഫംഗ്ഷൻ ഇസ് കോൺകേവ് ഇഫ്
this f of x is greater than equal to 1 minus lambda times f of x1 plus lambda times f of x2 for every x is equal to 1 minus lambda x1 plus lambda x2. Okay, so I'll just tell you how what you mean by convex function. Just on the so ningal r2 edukka. ഓക്കെ ഞാൻ ഇത് 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 വരച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. സപ്പോസ് അവർ ഡിസ്കഷൻ ഈസ് ഓൺ ആർ, സോ ദിസ് ഇസ് ആക്ച്വലി സേ എക്സ് ആക്സിസ് ആൻഡ് സേ വൈ ആക്സിസ്. സോ ഓക്കെ, അപ്പം നമ്മളൊരു കോൺ ഒരു കെ സെറ്റ് എടുക്കുന്നു. ഓക്കെ, വി ആർ ടേക്കിംഗ് സെറ്റ് കെ, സം സെറ്റ് വി ആർ ടേക്കിംഗ് കെ. ഈ സെറ്റ് കെ കെ എന്ന സെറ്റാണ്, സബ്സെറ്റ് ഓഫ് ആർ വിച്ച് ഇസ് കോൺവെക്സ്. ഒരു കോൺവെക്സ് സെറ്റാണല്ലോ അല്ലേ. അപ്പം ഇതിൽ രണ്ട് പോയിൻ്റ്സ് എടുക്കുന്നു, എക്സ് വൺ. ഓക്കെ, ഇതിൽ രണ്ട് പോയിൻ്റ്സ് എടുക്കുകയാണ്, എക്സ് വൺ അതുപോലെ എക്സ് ടു. കോൺവെക്സ് സെറ്റിൽ രണ്ട് പോയിൻ്റ്സ് എടുത്തു. പിന്നെ ഒരു ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ, സപ്പോസ് നമ്മളെ ഫംഗ്ഷൻ എങ്ങനെയാണ് വിചാരിക്കാം, ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ എഫ് ഓഫ് എക്സ്. നമ്മളെ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ, വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഞാൻ ആർ, ഞാൻ പറഞ്ഞു ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ആർ ടൂലാണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സുഖമാണ്, എളുപ്പമാണ്, അതിനോടാണ് ഞങ്ങൾക്കിത് ഞാൻ പറയാൻ കാരണം. അപ്പോൾ രണ്ട് പോയിൻ്റ്സ് നമ്മൾ എക്സ് വൺ എക്സ് ടു കെ എന്ന് എടുത്തു. എക്സ് വണ്ണിൻ്റെ ഫംഗ്ഷൻ വാല്യൂ സേ എവിടെ വരിക, ഇവിടെ വരും അല്ലേ. എക്സ് വണ്ണിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ഇതാണ്, എഫ് ഓഫ് എക്സ് വൺ ഈ വാല്യൂ ആണ്, എഫ് എക്സ് വണ്ണിൻ്റെ ഫംഗ്ഷൻ വാല്യൂ. അതുപോലെ എക്സ് ടു എന്ന് പറയുന്നത് ഇവിടെ ഇതാണ്, എക്സ് ടുവിൻ്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂ ഇവിടെ ഒരു പോയിൻ്റ് ആയിരിക്കും, എഫ് ഓഫ് എക്സ് ടു, ക്യാപിറ്റൽ എക്സ് ടു. ഇവിടെ ഞാൻ പറഞ്ഞു ഇവർ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ എക്സ് ആണ്, പോയിൻറ്സിനും അവർ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ വേരിയബിൾസ് ആണ്, സെറ്റിനും ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ വേരിയബിൾസ് ആണ്. അപ്പോൾ അത് ചെറിയൊരു കൺഫ്യൂഷൻ വരും, പക്ഷേ അത് കൺഫ്യൂഷൻ ഇല്ലാതെ അവർക്ക് എടുക്കുക. ഇത് രണ്ടും പോയിൻ്റ്സ് ആണ്, ഓക്കെ, കെ ഒരു സെറ്റാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളെ ഫംഗ്ഷൻ. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഏതൊരു എക്സ് എടുത്താലും വിച്ച് ഇസ് ആക്ച്വലി എ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് വൺ ആൻഡ് എക്സ് ടു, അതെവിടെ ഉണ്ടാവുക, ആ എക്സുകൾ എവിടെ ഉണ്ടാവുക? ഇതാണ് നമ്മൾ എക്സ് വണ്ണും ഇത് നമ്മൾ എക്സ് ടുവും. ഓക്കെ, വെരി വെരി ലാംഡ ഫ്രം സീറോ ടു വൺ, ഇഫ് യു ഫൈൻഡ് ഓൾ എക്സ് എവിടെ ഉണ്ടാവുക, ഫംഗ്ഷൻ വാല്യൂസ്, സോറി ആ പോയിൻറ്സ് എവിടെ എവിടെ ഉണ്ടാവുക, എവിടെ എവിടെയാ, അതെ എക്സ് ആക്സിസിൽ ഈ പോയിന്റ്സ് അല്ലേ, ഈ ഈ ലൈൻ സെഗ്മെന്റ് അല്ലേ. അതായത് നിങ്ങളിപ്പോൾ എക്സ് വണ് പോയിന്റ് ഫൈവും എക്സ് ടുവിനും അല്ല, നിങ്ങൾ ഈ കറസ്പോണ്ടിങ് ആയിട്ട് ലാംഡ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഓരോരോ പോയിന്റ്സും കിട്ടും. അപ്പോൾ ഇൻ ജനറൽ ഞാൻ ഒരു പോയിന്റ് എക്സ് എടുക്കുന്നു, ഓക്കെ, വിച്ച് ഇസ് എ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു പോയിന്റ്സ് എക്സ് വൺ ആൻഡ് എക്സ് ടു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എവിടെ വരിക, ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ പറഞ്ഞാൽ ഇവിടെ വരും ഈ പോയിന്റ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഈ വാല്യൂ എഫ് ഓഫ് എക്സ് വൺ, ഈ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ടു. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കുള്ള പോയിന്റ്, ഇത് ശരിക്കും പോയിന്റ് എന്താ, എക്സ് വൺ കമ സോറി ക്യാപിറ്റൽ എക്സ് വൺ കമ എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് വൺ. ഇത് ഈ പോയിന്റ് പറഞ്ഞാൽ എക്സ് ടു കമ എഫ് ഓഫ് എക്സ് ടു. ഓക്കെ, പിന്നെ ഈ പോയിന്റ് പറഞ്ഞാൽ എന്താണ്, എക്സ് കമ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യങ്ങൾ നോക്കാണ്ട്, എന്താണ് ഈ സംഭവം, ഈ എഴുതിയിരിക്കുന്ന സാധനം എന്താ, വൺ മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ പ്ലസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു. അതായത് എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് ശരിക്ക് എന്താണ് വാല്യൂ, എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് ഏതാണ് പോയിന്റ്, എഫ് ഓഫ് എക്സ് വൺ ഫംഗ്ഷൻ വാല്യൂ എന്താണ്, ഇതാണ് ഫംഗ്ഷൻ വാല്യൂ അല്ലേ, ഇതാണ് ഫംഗ്ഷൻ വാല്യൂ. ഓക്കെ, അപ്പം എഫ് ഓഫ് എക്സ് ടു വരുന്ന സംവിയർ വി ഹാവ് സംതിങ് ലൈക്ക് ടു പോയിൻറ്സ് വി ഹാഡ്. സോ എഫ് ഓഫ് എക്സ് ടു പറഞ്ഞ പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കോൺവെക്സ് കോമ്പിനേഷൻ എന്ന് പറയുമ്പം എവിടെയാ വരിക, കോൺവെക്സ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എവിടെയാ വരിക, ഇത് എനിക്ക് ഒന്ന് കുറച്ചും കൂടി വൃത്തിയായിട്ട് വരയ്ക്കായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? നമ്മളാ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ, നമ്മളാ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകണം. അപ്പം
ഇത് നമ്മളെ എക്സ് വണ്ണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് വണ്ണും എനിക്ക് നേരത്തെ നമ്മൾ വരച്ചത് കുറച്ച് മുകളിലായിരുന്നു എഫ് ഓഫ് എക്സ് ടു. ഓക്കെ സപ്പോസ് അപ്പോൾ എഫ് ഓഫ് എക്സ് ടു. ഓക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഞാൻ വരയ്ക്കുന്നല്ലേ, യു ആർ ഏബിൾ ടു സീ റൈറ്റ്. ഓക്കെ അപ്പോൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ക്ലിയർ ആയില്ല, ക്ലിയർ ആയില്ല. ആ വൈ ആക്സിസിലുള്ള ഈ ഒരു സെറ്റ്, ഈ ഒരു ലൈനാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇവരെന്താ പറയുന്നത് വെച്ചാൽ, നമ്മളെ ഫങ്ഷൻ ഒരു കോൺവെക്സ് ഫങ്ഷൻ ആവണമെങ്കിൽ എന്താ പ്രത്യേകത? ഇതാണ് കണ്ടീഷൻ. എഫ് സോറി, ഇതല്ല നമ്മളെ, ഇത് കോൺകേവിറ്റിൻ്റെയാണ്, ഇത് ഈ കണ്ടീഷൻ. ഓക്കെ ദിസ് ഇസ് ദ കണ്ടീഷൻ, ഇതാണ് നമുക്ക് വേണ്ട കണ്ടീഷൻ. അതായത് നിങ്ങൾ നമ്മൾ എക്സ് വൺ എടുത്തു, എക്സ് ടു എടുത്തു, പിന്നെ നമ്മൾ പിന്നെന്തൊക്കെ എടുത്തു, എഫ് ഓഫ് എക്സ് എന്താ എഫ് എക്സ് എടുത്തു, എക്സ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് വൺ എക്സ് ടു എടുത്തു. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആ വാല്യൂ, എഫ് ഓഫ് എക്സ് എന്ന ആ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ ഈക്വൽ ടു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വാല്യൂസ് ആയിരിക്കും ഈ കേസിൽ. ശരിയാണോ? അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, നമ്മൾ എഫ് ഓഫ് എക്സ് എവിടെയായിരുന്നു? ഇതായിരുന്നു നമ്മൾ എഫ് ഓഫ് എക്സ്, ഇതായിരുന്നു നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. റൈറ്റ്, എഫ് ഓഫ് എക്സ് വൺ, എഫ് ഓഫ് എക്സ് ടു എന്ന പോയിൻറ്സ് ഇത് രണ്ടുമായിരുന്നു. ഇതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ പറയുമ്പോൾ ഇവിടെ വരുന്ന വാല്യൂസാണ് വരും, ഇതിൻ്റെ അകത്ത് വരുന്ന പോയിൻറ്റ്സാണ് വരും. അപ്പോൾ ആ വാല്യൂ എന്തായാലും ഈ വാല്യൂനെക്കാട്ടും വലുതല്ലേ, ഇതിൽ നമ്മളെ വൈ ആക്സസ് ഇൻക്രീസിങ് ആക്സസ് ആണ് വൈ. അപ്പം അല്ലേ, ശരിയല്ലേ? ഈ രണ്ട് പോയിൻസിൻ്റെ നിങ്ങൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ കിട്ടുന്ന ആ വാല്യൂ എന്തായാലും ഈ കാണുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഈ വാല്യൂനെക്കാട്ടും വലുതല്ലേ. ശരിയാണോ? ശരിയല്ലേ? അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അതായത് ഇത്രേ പറയുന്നുള്ളൂ, എഫ് ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു യാ, സോ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു വൺ മൈനസ് ലാംഡ ടൈംസ് എഫ് ഓഫ് എക്സ് വൺ പ്ലസ് ലാംഡ ടൈംസ് എഫ് ഓഫ് എക്സ് ടു, അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ സോ അങ്ങനത്തെ ഫങ്ഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് കാണാം ശരിക്കും ഈ ഫങ്ഷൻസ് ബേസിക്കലി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഈ ഒരു ഇൻ്റർവെല് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏത് പോയിന്റിലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ശരി, നിങ്ങൾ ഈ ഒരു എക്സ് വൺ എക്സ് ടു പോയിൻറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ഇൻ്റർവെല് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെയാണ് നിങ്ങളെ ഫങ്ഷൻ വരുന്നത്. ഇതുണ്ട്, അപ്പോൾ നിങ്ങൾ ഏത് എക്സ് വൺ എക്സ് ടു എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ എപ്പോഴും വാലിഡ് ആയിരിക്കും. സോ ദിസ് ആക്ച്വലി ആൻ എക്സാമ്പിൾ ഫോർ എ കോൺവെക്സ് ഫങ്ഷൻ, എക്സാമ്പിൾ ഫോർ എ കോൺവെക്സ് ഫങ്ഷൻ. സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫങ്ഷൻസ് അത്രയും കണ്ടാൽ മതി. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫങ്ഷൻസ് ഇൻ ജനറൽ, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ ആർ ടു മാത്രമാണ്, പക്ഷേ ഇവിടെ ഡിസ്കഷൻ ഇൻ ആർ എൻ ആണ്. ആർ എന്നിലുള്ള എക്സും എക്സ് വൺ എക്സ് ടു ഒക്കെ എടുത്താലും ഇതേ കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. അപ്പം ഇങ്ങനത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ പോയിൻറ്റ്സ് നമ്മൾ, സോറി, ആ ടൈപ്പ് ഓഫ് ദറ്റ് കൈൻഡ് ഓഫ് ഫങ്ഷൻ വി കോൾ എസ് എ കോൺവെക്സ് ഫങ്ഷൻ. ഓക്കെ സോ ദറ്റ് ഈസ് വാട്ട് ഐ ഹാവ് റിട്ടൺ ഇയർ. കോൺകേവ് ഫങ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു രീതി ഇങ്ങനെ ആയിരിക്കും തിരിച്ചേക്കുന്നത്. ഓക്കെ അപ്പം ഇതേപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും കോൺകേവ് ഫങ്ഷൻസും. അപ്പം ഈ ഒരു രീതിയിലാണ് വരിക, ശരിക്കും തിരിച്ചാണ് അതിൻ്റെ ഒരു ഗ്രാഫ് വരിക. അങ്ങനെ നമ്മൾ ആർ ടുവിനെ വരച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും വരിക. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, അതായത് ഈ പോയിൻസിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനുള്ള കിട്ടുന്ന എക്സുകളുടെ ഫങ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഫങ്ഷൻ വാല്യൂ ഇവിടെയാണ് വരിക. പക്ഷേ ആ എഫ് ഓഫ് എക്സ് വണ്ണിൻ്റെയും എഫ് ഓഫ് എക്സ് ടുവിൻ്റെയും നിങ്ങൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ വാല്യൂസിൻ്റെ വാല്യൂസ് ഈ എന്തായാലും ഈ പോയിൻറ്റിന് താഴെയായിട്ടേ വരുള്ളൂ. അപ്പോൾ ഈ ഫങ്ഷൻ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് വൺ ആൻഡ് എഫ് ഓഫ് എക്സ് ടു എന്ന് വരും. അപ്പോൾ അങ്ങനെയാണത് പറയുക. അപ്പോൾ അത് സിമിലർലി നമ്മളിവിടെ പറഞ്ഞ പോലെ ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ആണെങ്കിൽ, ഈ പറഞ്ഞ എക്സാമ്പിൾ ക്ലിയർ ആണെങ്കിൽ അതും ഷുഡ് ബി വെരി മച്ച് ക്ലിയർ. ഓക്കെ സോ എക്സാമ്പിൾ നോക്കാം, നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. സോ സപ്പോസ് യു വാണ്ട് ടു പ്രൂവ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇസ് ആക്ച്വലി എ കോൺവെക്സ് ഫംഗ്ഷൻ വെർ എക്സ് ബിലോങ്സ് ടു ആർ. ഓക്കെ സോ വി ആർ ടേക്കിംഗ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ആൻഡ് യു ട്രൈങ് ടു പ്രൂവ് ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഇസ് കോൺവെക്സ്. ഇത് കോൺവെക്സ് ഫംഗ്ഷൻ ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകണം. അപ്പോൾ കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ, രണ്ട് പോയിൻറ്സ് എടുക്കുക എക്സ് വൺ എക്സ് ടു, അതിൻ്റെ
കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുക്കുക, അതായത് വൺ മൈനസ് സോറി വൺ മൈനസ് ലാംഡ ടൈംസ് എക്സ് വൺ പ്ലസ് ലാംഡ ടൈംസ് എക്സ് ടു എടുക്കുക. ഓക്കെ, അതിന് നിങ്ങൾ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എപ്പോഴും ലെസ് ദാൻ ഈക്വൽ ടു വൺ മൈനസ് ലാംഡ ടൈംസ് എഫ് ഓഫ് എക്സ് വൺ പ്ലസ് ലാംഡ ടൈംസ് എഫ് ഓഫ് എക്സ് ടു ആയിരിക്കണം. ഇത് ചെക്ക് ചെയ്താൽ മതി. ഒരു ലാംഡ ഇസ് വേരിയിങ് ഫ്രം സീറോ ടു വൺ. ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ അതന്നെ അവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം വൺ എഫ് ഓഫ് വൺ മൈനസ് ലാംഡ ടൈംസ് എക്സ് വൺ പ്ലസ് ലാംഡ ടൈംസ് എക്സ് ടു ഇസ് ലെസ് ദാൻ ഈക്വൽ ടു വൺ മൈനസ് ലാംഡ ടൈംസ് എഫ് ഓഫ് എക്സ് വൺ പ്ലസ് ലാംഡ ടൈംസ് എഫ് ഓഫ് എക്സ് ടു നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ എൽ എച്ച് എസ് നിങ്ങൾക്ക് കാണാം, എഫ് ഓഫ് വൺ മൈനസ് ലാംഡ എക്സ് വൺ പ്ലസ് ലാംഡ എക്സ് ടു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, എഫ് ഓഫ് എക്സ് എന്താണ്, അതിൻ്റെ അകത്ത് എന്ത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു അതിന് സ്ക്വയർ ഇത് പുറത്തേക്ക് വരും. അപ്പം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഇതാണ് നമ്മൾ എക്സ്. അപ്പം എഫ് എഫ് ഓഫ് ഈ വാല്യൂ എന്താ വരിക, ഈ മൊത്തം വാല്യൂ എന്താ വരിക, ഇതിൻ്റെ സ്ക്വയർ വരും അല്ലേ. ഇതാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന എക്സ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ വരും. കാരണം അതാണ് നമ്മൾ ഫംഗ്ഷൻ, എഫ് എന്ന ഫംഗ്ഷൻ അങ്ങനെയാണ്. അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറഞ്ഞാൽ വൺ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് വൺ പ്ലസ് ലാംഡ എക്സ് ടു ഹോൾ സ്ക്വയർ വരും. അത് ജസ്റ്റ് സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് സ്ക്വയർ ചെയ്തു, അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടും, വൺ മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ എക്സ് വൺ സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ എക്സ് ടു സ്ക്വയർ എക്സെട്രാ, മീൻ പ്ലസ് ടു ടൈംസ് വൺ മൈനസ് ലാംഡ എക്സ് വൺ ഇൻറ്റു ലാംഡ ഇൻറ്റു എക്സ് ടു എന്ന് കിട്ടും. അതുപോലെ വലത്തെ ഭാഗത്തുള്ള ആർ എച്ച് എസ് നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ എന്താണ്, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ എക്സ് വൺ സ്ക്വയർ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഇതൊക്കെ ക്യാപിറ്റലാണ്. ഓക്കെ, സോ വിൽ ജസ്റ്റ് പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്. അത് എന്താ വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ ബുക്കിൽ ഫോളോ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് പോയിന്റ്സ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളത് പ്ലീസ് ബെയർ വിത്ത് മീ. ഓക്കെ, സോ ഹിയർ എഫ് ഓഫ് എക്സ് ടു പറഞ്ഞാൽ എക്സ് ടു സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇത് എന്ത് വരും, ആർ എച്ച് എസ് എന്ത് വരും, ഇത് വരും വൺ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് വൺ സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് ടു സ്ക്വയർ എന്ന് വരും. അപ്പം നമുക്ക് കാണിക്കേണ്ടത് എന്താ വെച്ചാൽ എൽ എച്ച് എസ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ആർ എച്ച് എസ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇറ്റ്സ് ഇനഫ് ടു ഷോ ദാറ്റ് എൽ എച്ച് എസ് മൈനസ് ആർ എച്ച് എസ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു സീറോ അല്ലേ. എൽ എച്ച് എസ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ എൽ എച്ച് എസ് മൈനസ് ആർ എച്ച് എസ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു സീറോ എന്ന് കാണിക്കാൻ പോകണം. സോ ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ടു പ്രൂവ്. സോ ടു പ്രൂവ് ദാറ്റ് ടു പ്രൂവ് ദാറ്റ് എൽ എച്ച് എസ് മൈനസ് ആർ എച്ച് എസ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു സീറോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, നമ്മൾ ഈ ഫംഗ്ഷൻ കോൺവെക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ കോൺവെക്സ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഡെഫിനിഷൻ, ബേസിക് ഡെഫിനിഷൻ ഉപയോഗിച്ചു. സോ ലെറ്റ്സ് സീ ദാറ്റ്. ഓക്കെ, സോ ജസ്റ്റ് ആ നമ്മൾ ആ എൽ എച്ച് എസ് മൈനസ് ആർ എച്ച് എസ് നമ്മുടെ എഴുതിയിരിക്കുന്നത്. ദിസ് വാസ് ദ എൽ എച്ച് എസ് വാട്ട് വി ഹാഡ്. ഇതായിരുന്നു എൽ എച്ച് എസ് പാർട്ട് മൈനസ് ആർ എച്ച് എസ് പാർട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ ഒരു ടേമും ഈ വൺ മൈനസ് ലാംഡ ഇൻറ്റു എക്സ്പെൻസ് സ്ക്വയർ എന്ന ടേമും ഈ ഒരു ടേമും കൂടി ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് ഇതിലേക്ക് എടുത്തു. അതുപോലെ ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയറും മൈനസ് ലാംഡ എക്സ് സ്ക്വയറും കൂടി ഞാൻ ക്ലബ് ചെയ്ത് ഇതിലേക്ക് എടുത്തു. ജസ്റ്റ് കോമൺ എടുത്താണ്, അതായത് വൺ മൈനസ് ലാംഡ ഇൻറ്റു എക്സ്പെൻസ് സ്ക്വയർ കോമൺ എടുത്താൽ എനിക്ക് ഇതിന് വൺ മൈനസ് ലാംഡ മൈനസ് വൺ എന്ന് കിട്ടും. അതുപോലെ ഇതും എടുക്കുകയാണെങ്കിൽ നമുക്ക് ലാംഡ എക്സ് ടു സ്ക്വയർ കോമൺ എടുക്കുകയാണെങ്കിൽ ലാംഡ എക്സ് ടു സ്ക്വയർ ഇൻറ്റു ലാംഡ മൈനസ് വൺ എന്ന് കിട്ടും. പിന്നെ ബാക്കിയുള്ള ഈ പോർഷൻ ഞാൻ ഇവിടേക്ക് മാറ്റി എഴുതും. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ വൺ മൈനസ് ലാംഡ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും വൺ മൈനസ് ലാംഡ മൈനസ് വൺ ആകുമ്പോൾ മൈനസ് ലാംഡ വരും. അപ്പോൾ വൺ മൈനസ് ലാംഡ എക്സ് വൺ സ്ക്വയർ മൈനസ് ലാംഡ പ്ലസ് ലാംഡ എക്സ് ടു സ്ക്വയർ ഇൻറ്റു ലാംഡ മൈനസ് വൺ പ്ലസ് ടു ലാംഡ ടൈംസ് വൺ മൈനസ് ലാംഡ എക്സ് വൺ എക്സ് ടു. അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വൺ മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ പുറത്തെടുക്കാമെന്ന്, ഓരോ ടേമും ഇവിടെ മൂന്ന് ടേം ഉണ്ട്, ആ മൂന്ന് ടേമെന്ന് ഞാൻ മൂന്ന് ടേമിലും ലാംഡ ഇൻറ്റു വൺ മൈനസ് ലാംഡ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ മൂന്ന് ടേമെന്നും വൺ മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് എക്സ് വൺ സ്ക്വയർ കിട്ടി, ഇവിടെ നിന്ന് എടുക്കുമ്പോൾ എന്താ വരിക മൈനസ് എക്സ് ടു സ്ക്വയർ കിട്ടി. ആ ഇവിടെ എന്താ തെറ്റുണ്ടോ, എഴുതിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ അല്ലേ, എന്താ തെറ്റെന്താ ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നെ. ഞാൻ എഴുതിച്ച് ചെറിയ തെറ്റുണ്ട്, അത് ഞാൻ ജസ്റ്റ് വൺ മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡയാണ് എടുക്കുന്നത്, കോമൺ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ടേമിൽ നിന്ന് എക്സ് വൺ സ്ക്വയർ ബാക്കി ഉണ്ടാവും, ഈ ടേമിൽ നിന്ന് എന്താ ബാക്കിയുണ്ടാവുക, എന്താ ബാക്കിയുണ്ടാവുക, എന്താണ്
എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇതിനകത്ത്. ഓക്കെ കാരണം ഞാൻ എഴുതി വെച്ചനുസരിച്ച് ഇത് എനിക്ക് എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയറിലേക്ക് എത്തണം. അപ്പം ഇവിടെ ഇവിടെ ഞാൻ മൈനസ് ആ പറയൂ ഇവിടെ പ്ലസ് ആണോ വരുന്നത്? ഇവിടെ പ്ലസ് വന്നത് അങ്ങനെ, അതായത് മൈനസ് ലാംഡ മൈനസ് ലാംഡ ഇത് ശരിക്കും നമുക്ക് വേണമെങ്കിൽ മൈനസ് ലാംഡ ഇൻറ്റു വൺ മൈനസ് മൈനസ് ഓഫ് വൺ മൈനസ് ലാംഡ എന്ന് എഴുതല്ലേ, ശരിയല്ലേ? അപ്പൊ നമുക്കിവിടെ മൈനസ് ലാംഡ ശരിയല്ലേ എഴുതിയത്? കേട്ടില്ല കേട്ടില്ല. ആ അപ്പൊ എന്ത് കിട്ടി? അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് അവിടെ? വൺ മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം ഈ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഈക്വൽ ടു സീറോ ആയിരിക്കും ഈ ക്വാണ്ടിറ്റി. ഈ ഒരു ക്വാണ്ടിറ്റി എപ്പോഴും ലെസ് ദാൻ ഈക്വൽ ടു സീറോ ആയിരിക്കും ഈ ക്വാണ്ടിറ്റി വരിക. കാരണം എന്താ വെച്ചാൽ ഇതൊരു സ്ക്വയർ ആണല്ലോ, ഒരു ഇപ്പോൾ എക്സ് വൺ എക്സ് ടു രണ്ട് വാല്യൂസ് എടുത്തു, ഓക്കെ റിയൽ നമ്പേഴ്സ് എടുത്തു, സ്ക്വയർ അത് പോസിറ്റീവ് ആ ലാംഡ എടുക്കുന്ന വാല്യൂ. അതെ അപ്പം എന്താ വരിക? അപ്പം ഇത് എന്തായാലും ലെസ് ദാൻ ഈക്വൽ ടു സീറോ ആയിരിക്കും അല്ലേ. വൺ മൈനസ് ലാംഡ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ മൈനസ് ലാംഡ ഡിപെൻഡ് ചെയ്യും. ഇപ്പോൾ ലാംഡ സീറോ ആണെങ്കിൽ, ഇപ്പോൾ ലാംഡ സീറോ ആണെങ്കിൽ എന്തായാലും മൊത്തം സീറോ ആയിപ്പോവും, അപ്പോൾ ഇത് സീറോ ഈക്വൽ ടു സീറോ ആവും. പക്ഷേ ലാംഡ നോൺ സീറോ ആണെങ്കിൽ, ഇപ്പോൾ ലാംഡ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ മൈനസ് ലാംഡ നെഗറ്റീവ് ആവും അല്ലേ. അവിടെ ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇതും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്താവും? അപ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ ഇത് ലെസ് ദാൻ സീറോ ആവും. അപ്പോൾ രണ്ട് കേസ് വരും അല്ലേ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്ത് ചെയ്താൽ ലെസ് ദാൻ ഈക്വൽ ടു എക്സാക്ട് ലെസ് ദാൻ ഈക്വൽ ടു സീറോ. അതായത് നമുക്ക് കാണിക്കേണ്ടത്, നമുക്ക് കാണിക്കേണ്ടത് എന്തായിരുന്നു? എൽ എച്ച് എസ് മൈനസ് ആർ എച്ച് എസ് ഇസ് ആക്ച്വലി ലെസ് ദാൻ ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ശരിക്കൊരു കോൺവെക്സ് ഫംഗ്ഷനായി. ഇസ് ഇറ്റ് ഓക്കെ? നിങ്ങൾ പറയുന്ന എനിക്ക് ഇത്ര ക്ലിയർ ആവുന്നില്ല. ഓക്കെ അല്ലേ? ആ ഓക്കെ ഫൈൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ നെക്സ്റ്റ് ആ കുറച്ചുകൂടി ഫംഗ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു കോൺകേവും കോൺവെക്സും രണ്ടും കൂടി ആവുന്നൊരു ഫംഗ്ഷൻ ആയിരിക്കും. അത് കോൺകേവ് ആയിരിക്കും, കോൺവെക്സും ആയിരിക്കും. അതുപോലെ നിങ്ങൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എക്സ് എടുക്കുകയാണെങ്കിൽ വെർ സി ഈസ് ആക്ച്വലി എൻ പോസിറ്റീവ് റിയൽ നമ്പർ, യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ എ കോൺവെക്സ് ആസ് വെൽ ആസ് കോൺകേവ് ഫംഗ്ഷൻ. അതുപോലെ മോഡ് എക്സ് എടുക്കുകയാണെങ്കിൽ അതും അതൊരു കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും. പിന്നെ ഇതും ട്രൈ ചെയ്ത് നോക്കുക, സം ഓഫ് ടു കോൺവെക്സ് ഫംഗ്ഷൻസ് ഈസ് കോൺവെക്സ്. ഓക്കെ ആൻഡ് ഓൾസോ ദിസ് വൺ. ദിസ് ഇതെന്താ സംഭവം? ഈ ഒരു പോർഷൻ എന്താ? ഇതൊരു ക്വാഡ്രാറ്റിക് ഫോം ആണ് അല്ലേ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x1 square plus 2x2 square is equal to plus 4x2 x3 എന്ന സംഭവം. ഈ ഒരു ഫംഗ്ഷനും കോൺവെക്സ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് ഫ്രീ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിപ്പം അത്രയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് അല്ല നമുക്ക് ഡിസ്കഷനിൽ. ഓക്കെ, നമ്മൾ മെയിൻ എയിം ഈ സബ്ജക്റ്റിൽ ഇതല്ല. പക്ഷേ നമ്മൾ കോൺവെക്സ് ഫംഗ്ഷൻസ് എന്താ എന്ന് ചോദിച്ചാൽ അറിയണം. ഓക്കെ, സോ ബേസിക്കലി അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അവിടുന്ന്. ഓക്കെ, സോ ഇത് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് സമയം കിട്ടുമ്പം ഒരു എക്സസൈസ് പോലെ ചെക്ക് ചെയ്ത് നോക്കാം. ദസ് യു ക്യാൻ ചെക്ക് ഇറ്റ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പം ഈ ഒരു പ്രോബ്ലം ശരിക്ക് ചെയ്ത് നോക്കണം എന്നില്ല, കാരണം അതിൻ്റെ ഉള്ള പ്രൂഫാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് റിസൾട്ട് എന്താ പറയുന്നത് വെച്ചാൽ, ലെറ്റ് എക്സ് ബിലോങ്സ് ടു ആർ എൻ. ഓക്കെ, എക്സ് ആർ എന്ന് എടുക്കുക, ഒരു വെക്റ്റർ എടുക്കുക, ആർ എന്ന് എടുക്കുക. ആൻഡ് ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ് എ എക്സ് ബി എ ക്വാഡ്രാറ്റിക് ഫോം.
ക്വാഡ്രാറ്റിക് ഫോം എന്താ നമ്മൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളുടെ ആ ക്ലാസ് കാണാൻ പറഞ്ഞു. സോ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പോൾ എഫ് ഓഫ് എക്സ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണെങ്കിൽ അതൊരു കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇവിടെ തന്നിരിക്കുന്ന ഈ എഫ് ഓഫ് എക്സ് ഉണ്ടോ ഈ വാല്യൂ, അത് ഈ ഒരു ഫംഗ്ഷൻ ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ക്വാഡ്രാറ്റിക് ഫോം ആയിരിക്കും. അപ്പം നമുക്ക് പറയാം അത് കോൺവെക്സ് ആണ്, ഇതിൻ്റെ ആൻസർ ആണ് കോൺവെക്സ് ആണെന്നുള്ളത്. ഇതിന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഇതിനുള്ള തീറമാണ്, ഇതിനുള്ള തീറം എന്നല്ല, ഇൻ ജനറൽ ഈ തീറം ട്രൂ ആണ്. ഓക്കെ, സോ ഇഫ് യു ടേക്ക് എൻ എക്സ് ഫ്രം ആർ എൻ ആൻഡ് ഇഫ് യു ടേക്ക് എഫ് ഓഫ് എക്സ് ടു ബി എക്സ് ട്രാൻസ്പോസ് എ എക്സ് എ ക്വാഡ്രാറ്റിക് ഫോം, ദെൻ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ദെൻ എഫ് ഓഫ് എക്സ് ഇസ് എ കോൺവെക്സ് ഫംഗ്ഷൻ, അതൊരു കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം ഒബിയസ്ലി നമുക്ക് അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം, ചെറിയ പ്രൂഫാണ്. സോ നമ്മൾ എക്സ് വൺ എക്സ് ടു രണ്ട് പോയിൻറ്റ്സ് നമ്മൾ ആർ എന്ന് എടുക്കുന്നു, ദെൻ എക്സ് വി ടേക്ക് ടു ബി ദ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു പോയിൻറ്റ്സ് എക്സ് വൺ ആൻഡ് എക്സ് ടു, ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് എസ് എക്സ് ട്രാൻസ്പോസ് എ എക്സ് ആൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. വി ആർ അസ്യൂമിങ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്, ദെൻ വി ഹാവ് ടു പ്രൂവ് എഫ് ഓഫ് എക്സ് കോൺവെക്സ്. അങ്ങനെ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് കോൺവെക്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആയതിനെ കൊണ്ട് നമുക്കറിയാം എക്സ് ട്രാൻസ്പോസ് എ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ ആയിരിക്കും ഫോർ എനി എക്സ് ഇൻ ആർ എൻ. അതാണ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആയ ക്വാഡ്രാറ്റിക് ഫോം ഡെഫിനിഷൻ, എക്സ് ട്രാൻസ്പോസ് എ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ ആയിരിക്കും. ഇല്ലെങ്കിൽ ഐഗൺ വാല്യൂസിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ, അപ്പം ഈ എ എന്ന മെട്രിക്സ് നേരത്തെ ക്ലാസ്സിലേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എന്ന എ എന്ന സിമെട്രിക് മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് കണ്ടാൽ അത് എന്താ പറയുക, സീറോസും ഉണ്ടാവും പോസിറ്റീവ് വാല്യൂസും ഉണ്ടാവും, അത് രണ്ടും ഉണ്ടാവും. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് കാണിക്കേണ്ട ഇത്രയേ ഉള്ളൂ, എഫ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് പോയിൻറ്സ് ആ സെറ്റിൽ നിന്ന് എടുക്കുന്നു, എക്സ് ആർ എൻ എടുക്കുന്നു, അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു, ആ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്ന ആ എക്സിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എക്സ്, ആ ഫംഗ്ഷൻ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു, അതായത് കോൺവെക്സ് ഫംഗ്ഷനായി കാണിക്കാൻ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു വൺ മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ പ്ലസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു, അതായത് ആ ഡെഫിനേഷൻ തന്നെ, അത് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോ ടു പ്രൂവ് ദാറ്റ്, സോ വി നീഡ് ടു പ്രൂവ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്, എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു വൺ മൈനസ് ലാംഡ ടൈംസ് എഫ് ഓഫ് എക്സ് വൺ പ്ലസ് ലാംഡ ടൈംസ് എഫ് ഓഫ് എക്സ് ടു. സോ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എൽ എച്ച് എസ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് കാണിക്കണം. അത് നമ്മൾ എന്താ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ആർ എച്ച് എസ് മൈനസ് എൽ എച്ച് എസ് ഇത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ എന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ. രണ്ട് ഭാഗത്ത് എൽ എച്ച് എസ് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർ എച്ച് എസ് മൈനസ് എൽ എച്ച് എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അതായത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോയി ഇതാണ് വൺ മൈനസ് ലാംഡ ടൈംസ് എഫ് ഓഫ് എക്സ് വൺ പ്ലസ് ലാംഡ ടൈംസ് എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ എന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് സിമ്പിളായിട്ടൊരു പ്രൂഫാണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ് ചെയ്യണമുള്ളൂ ഇതിനകത്ത്, ഇതെല്ലാം സബ്സ്റ്റിറ്റ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ് ചെയ്യുന്നു. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഒരു എക്സ് ക്വാഡ്രാറ്റിക് ഫോം എക്സ് ട്രാൻസ്പോസ് എ എക്സ് ആണ്. അപ്പം എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ് വൺ ട്രാൻസ്പോസ് എ എക്സ് വൺ വരും പ്ലസ് ഇവിടെ എഫ് ഓഫ് എക്സ് ടു പറയുന്നത് എക്സ് ടു ട്രാൻസ്പോസ് എ എക്സ് ടു വരും. ഇതിൽ നമ്മൾ എക്സ് വൺ എക്സ് ടു കൊടുത്താൽ പിന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, അതെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ട്രാൻസ്പോസ് എ എക്സ് ആണ്, സെയിം. സോ പിന്നെ ഞാൻ ഈ എക്സിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കാണിക്കേണ്ടത് ഏതൊക്കെ എക്സിനാണ് കാണിക്കേണ്ടത്, ഇങ്ങനത്തെ എക്സിനാണ് കാണിക്കേണ്ടത്, ഇതുപോലത്തെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് വൺ ആൻഡ് എക്സ് ടു ആയിട്ടുള്ള എല്ലാ എക്സുകൾക്കുമാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ എക്സിന് ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വൺ മൈനസ് ലാംഡ ടൈംസ് എക്സ് വൺ പ്ലസ് ലാംഡ എക്സ് ടു എടുക്കുന്നു. അപ്പോൾ ട്രാൻസ്പോസ് എ ഇൻറ്റു വൺ മൈനസ് ലാംഡ എക്സ് വൺ പ്ലസ് ലാംഡ എക്സ് ടു. സോ വാട്ട് യു ഗെറ്റ് ഇസ് സംതിങ് ലൈക്ക് ദിസ്. സിംപ്ലിഫൈ ചെയ്യുക, അപ്പോൾ വൺ മൈനസ് ലാംഡ എക്സ് വൺ ട്രാൻസ്പോസ് എ എക്സ് വൺ പ്ലസ് ലാംഡ എക്സ് ടു ട്രാൻസ്പോസ് എ എക്സ് ടു മൈനസ് ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പ് എങ്ങനെയാണ് വരുന്നത്, സംശയം വരും, സംശയം ഉണ്ടോ ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലേക്ക് വരുന്നത്, സംശയം ഉണ്ടോ? കേട്ടില്ല. ആ ഇത് ശരിക്കും അതെ എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ആണ്, സം കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ആ കോൺസ്റ്റന്റ് ട്രാൻസ്പോസ് പ്ലസ് ആ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഉണ്ട് ബി ട്രാൻസ്പോസ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ അത് ജസ്റ്റ് അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ ചെയ്തത് എന്താണ്, ഇവിടെ അധികം ഒന്നും ചെയ്തില്ല ഞാൻ, ജസ്റ്റ് പിന്നെ വൺ മൈനസ് ലാംഡ എക്സ് വൺ ട്രാൻസ്പോസ് ആ പിന്നെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തേ ഉള്ളൂ. ഇത് ഈ രണ്ട് ടേംസ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ആദ്യം ഞാൻ എ മൾട്ടിപ്ലൈ ചെയ്താകത്തേക്ക്, അപ്പം ഈ ടേം കിട്ടി,
അത് ഈ ടേമും ഈ എ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ടേം കിട്ടി ഇൻ ടു വൺ മൈനസ് ലാംഡ ടൈംസ് എക്സ് വൺ പ്ലസ് ലാംഡ എക്സ് ടു എന്ന് കിട്ടും. അപ്പോൾ അത് വീണ്ടും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്, അത്രേ ഉള്ളൂ. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ടേം ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ഫോളോയിങ് സെയിം തിങ്. അത് മൾട്ടിപ്ലൈ ചെയ്താൽ കുറച്ച് വലിയൊരു ടേം വരും. അതെ, അതായത് വൺ മൈനസ് ലാംഡ സ്ക്വയർ എക്സ് വൺ ട്രാൻസ്പോസ് എ എക്സ് വൺ പ്ലസ് ലാംഡ വൺ മൈനസ് ലാംഡ എക്സ് ടു ട്രാൻസ്പോസ് എ എക്സ് വൺ. ഇത് ജസ്റ്റ് ഈ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യാത്രേ ഉള്ളൂ. പ്ലസ് വൺ മൈനസ് ലാംഡ ടൈംസ് ലാംഡ എക്സ് വൺ ട്രാൻസ്പോസ് എ എക്സ് ടു പ്ലസ് ലാംഡ സ്ക്വയർ എക്സ് ടു ട്രാൻസ്പോസ് എ എക്സ് ടു എന്ന് കിട്ടും. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് നമുക്കത് കിട്ടും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ വൺ മൈനസ് ലാംഡ ടൈംസ് ഒരു മിനിറ്റ്. സംഗുവാ ഓക്കെ, സോറി ഫോർ ദാറ്റ്. സോ വാട്ട് വി ഹാവ് ഇസ് വൺ മൈനസ് ലാംഡ എക്സ് വൺ ട്രാൻസ്പോസ് എ എക്സ് വൺ. ഞാൻ എന്താ ചെയ്യുന്നത്, ഈ ടേംസ് ക്ലബ് ചെയ്യാണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ കുറച്ച് ടേംസ് കോമൺ എടുക്കുകയാണ്. അതായത് ഈ ടേമും ഇവിടെ ഉള്ള ഈ ടേമും അതുപോലെ വൺ മൈനസ് ലാംഡ സ്ക്വയർ എക്സ് വൺ ട്രാൻസ്പോസ് എ എക്സ് വൺ രണ്ടും കോമൺ ഒരുമിച്ച് എടുത്തു. അതിൽ ഞാൻ വൺ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് വൺ ട്രാൻസ്പോസ് എ എക്സ് വൺ കോമൺ എടുത്തു. അപ്പോൾ വൺ മൈനസ് ലാംഡ എന്ന് കിട്ടും. അതുപോലെ ഈ ടേമും ഈ ടേമും ഞാൻ എടുക്കുന്നു. അതിനകത്ത് ഞാൻ ലാംഡ എക്സ് ടു ട്രാൻസ്പോസ് എ എക്സ് ടു കോമൺ എടുക്കുന്നു. അപ്പോൾ വൺ മൈനസ് ലാംഡ എന്ന് വരും. പിന്നെ ബാക്കിയുള്ള ടേംസ്, അതായത് ലാംഡ ഇൻറ്റു വൺ മൈനസ് ലാംഡ ഇതിലും ഇതിലും ഉണ്ട്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് കോമൺ എടുക്കുന്നു ലാംഡ ഇൻറ്റു വൺ മൈനസ് ലാംഡ. സോ വാട്ട് ഐ ഗെറ്റ് ഇസ് എക്സ് ടു ട്രാൻസ്പോസ് എ എക്സ് വൺ പ്ലസ് എക്സ് വൺ ട്രാൻസ്പോസ് എ എക്സ് ടു, ഇത് രണ്ടും അത് കിട്ടും. ഓക്കെ, സോ ഫുൾ ബ്രാക്കറ്റ് ഉണ്ട്. യാ, സോ ഹിയർ ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രമാണ്. ഇനിയിപ്പോൾ ഓരോ ടേം ഇതും സിംപ്ലിഫൈ എടുക്കുക. ഇത് എന്താവും, വൺ മൈനസ് വൺ പ്ലസ് ലാംഡ, അത് ലാംഡ വരും. അങ്ങനെ എല്ലാ ടേംസും നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാംഡ ഇൻറ്റു വൺ മൈനസ് ലാംഡ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, എക്സ് വൺ ട്രാൻസ്പോസ് എ എക്സ് വൺ പ്ലസ് എക്സ് ടു ട്രാൻസ്പോസ് എ എക്സ് ടു മൈനസ് എക്സ് ടു ട്രാൻസ്പോസ് എ എക്സ് വൺ മൈനസ് എക്സ് വൺ ട്രാൻസ്പോസ് എ എക്സ് ടു എന്ന് കിട്ടും. ഓക്കെ, ഈ എല്ലാ ടേംസും ആൻഡ് ഓൾ ആൻഡ് വിച്ച് വി ക്യാൻ റീറൈറ്റ്. ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മാറ്റി എഴുതാം. അതായത് ഈ ഒരു സെറ്റ് ഈ ഒരു ബ്രാക്കറ്റിലുള്ള സംഭവം നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. അതായത് എക്സ് വൺ മൈനസ് എക്സ് ടു ട്രാൻസ്പോസ് എ ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് ടു എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ ആയിരിക്കും. അത് എന്തുകൊണ്ടായിരിക്കും? അതായത് എക്സ് വൺ മൈനസ് എക്സ് ടു ട്രാൻസ്പോസ് എ എക്സ് വൺ മൈനസ് എക്സ് ടു, അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ ആയിരിക്കും. കാരണം എന്തായിരിക്കും, ആർക്കും പറയാൻ പറ്റുമോ? കാരണം എന്താ വെച്ചാൽ നമ്മളെ ഇവിടുത്തെ എഫ് ഓഫ് എക്സ്, നമ്മൾ അസ്യൂം ചെയ്ത എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണ്. അപ്പം എക്സ് ട്രാൻസ്പോസ് അത് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ട്രാൻസ്പോസ് എ എക്സ്, ഇത് ഗ്രേറ്റർ ദൻ ഈക്വൽ ടു സീറോ ആയിരിക്കും ഫോർ എനി എക്സ് ഇൻ ദറ്റ് സെറ്റ്. ഇവിടെ സെറ്റ് ആർ എൻ ആണ്. അപ്പം ഫോർ എനി എക്സ് ഇൻ ആർ എൻ. അപ്പം എക്സ് വൺ മൈനസ് എക്സ് ടു പറഞ്ഞാൽ വേറൊരു എക്സ് ത്രീ ആണല്ലോ. അപ്പോൾ എക്സ് ത്രീ ട്രാൻസ്പോസ് എ എക്സ് ത്രീ എന്ന് കിട്ടും. അതെന്തായാലും ഗ്രേറ്റർ ദൻ ഈക്വൽ ടു സീറോ ആണ്, വി നോ, ബിക്കോസ് ഇറ്റ്സ് എ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ക്വാഡ്രാറ്റിക് ഫോം. ഓക്കെ, ആൻഡ് ഓൾസോ ലാംഡ ഇൻറ്റു വൺ മൈനസ് ലാംഡ. അപ്പോൾ ലാംഡ ഇൻറ്റു വൺ മൈനസ് ലാംഡ എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം ലാംഡ എടുക്കുന്ന വാല്യൂ പറഞ്ഞാൽ സീറോ ടു വൺ ആണ്. അപ്പോൾ അഥവാ ലാംഡ സീറോ എടുക്കുകയാണെങ്കിൽ ഇത് മൊത്തം സീറോ ആയിപ്പോവും. ഈ ലാംഡ സീറോ അല്ലെങ്കിൽ, അതായത് ലാംഡ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഒബിയസ്ലി വൺ മൈനസ് ലാംഡ എന്താവും? ആൻഡ് ലാംഡാസ് ലിമിറ്റ് ഇസ് ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ. അപ്പോൾ എന്തായാലും വൺ മൈനസ് ലാംഡ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതും പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പം ഇത് മൊത്തത്തിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പം ദിസ് ഹോൾ തിങ് വി ക്യാൻ റൈറ്റ് ആസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ. ഓക്കെ, ബിക്കോസ് യാ, ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് എക്സ് വൺ മൈനസ് എക്സ് ടൈസ് എക്സ് ടു ഇസ് എനി വെക്ടർ ഇൻ ആർ എൻ, ദെൻ എക്സ് വൺ മൈനസ് എക്സ് ടു ട്രാൻസ്പോസ് എ എക്സ് വൺ മൈനസ് എക്സ് ടു ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ സീറോ. ബിക്കോസ് അവർ വി ഹവ് അസ്യൂംഡ് ഓൾറെഡി ദാറ്റ് അവർ എഫ് ഇസ് ബേസിക്കലി എ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ക്വാഡ്രാറ്റിക് ഫോം. ഓക്കെ, സോ ഇൻ ദിസ് കേസ് യാ, സോ അവർ എഫ് ഇസ് ആക്ച്വലി ഡിഫൈൻഡ് ആസ് എക്സ് ട്രാൻസ്പോസ് എ എക്സ്, വിച്ച് ഇസ് ആക്ച്വലി പോസിറ്റീവ് ഡെഫിനിറ്റ് ക്വാഡ്രാറ്റിക് ഫോം. സോ ഇൻ ദിസ് വേ വി ക്യാൻ പ്രൂവ് ദാറ്റ് നമ്മൾ കാണിച്ചു എന്താണ്, ആർ എച്ച് എസ് മൈനസ് എൽ എച്ച് എസ് എന്ന് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ ആണ്. ഓർ
നമുക്ക് വേണ്ട പോലെ എൽ എച്ച് എസ് ലെസ് ദാൻ ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇത്രേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്, എന്നിട്ട് ആ പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിച്ചു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതായിരുന്നു ആർ എച്ച് എസ് മൈനസ് എൽ എച്ച് എസ് ഗ്രേറ്റർ ഈക്വൽ സീറോ എന്ന് കാണിക്കണം ഈ കേസിൽ. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, സോ ഇപ്പോൾ ഈ ജസ്റ്റ് മനസ്സിൽ വയ്ക്കുക അങ്ങനത്തെ കുറച്ച് റിസൾട്ട്സ് ഒക്കെ. അതായത് എക്സ് ആർ എന്ന് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എക്സ് ട്രാൻസ്പോസ് എ എക്സ് ആണ്. ഇസ് ഇഫ് ഇറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ട്രാൻസ്പോസ് എ എക്സ് ബി എ ക്വാഡ്രാറ്റിക് ഫോം, ദെൻ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും. അതൊരു കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്, യാ യു ഹാവ് എനി ഡൗട്ട് ഇൻ ദിസ് വൺ? ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത തീർത്തിൽ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ബേസിക്കലി നമ്മൾ ആ ഡെഫിനേഷൻ ഉപയോഗിച്ചു, എന്നിട്ട് ജസ്റ്റ് നമ്മളത് കാണിച്ചു, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഡെഫിനേഷൻ ഉപയോഗിച്ചു, അതുപോലെ ചെറിയൊരു രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ അപ്ലൈ ചെയ്തു. അതായത് ആ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്സ് ഓഫ് ദാറ്റ് ക്വാഡ്രാറ്റിക് ഫോം ഉപയോഗിച്ചു, പിന്നെ ലാംഡേൻ്റെ ഈ പോസിറ്റീവ് ഈ ഒരു ഐഡിയ ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കത് കാണിക്കാൻ പറ്റും. ഓക്കെ, സോ സോ വാട്ട് യു ക്യാൻ സീ ഈസ് ദാറ്റ്, സോ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, എക്സ് ആർ എന്നിലാണ്, എഫ് ഓഫ് എക്സ് എക്സ് ട്രാൻസ്പോസ് എ എക്സ് ക്വാഡ്രാറ്റിക് ഫോം ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ദെൻ, ആൻഡ് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ദെൻ എഫ് ഓഫ് എക്സ് ഇസ് എ കോൺവെക്സ് ഫംഗ്ഷൻ, അതൊരു കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ യാ നൗ യെസ് വൺ മോർ ഐ തിങ്ക് റിസൾട്ട് ഐ വാണ്ട് ടു ടെൽ. Yeah, so there is one more result I want to tell before going to the next section. The next section ആണ് നമ്മുടെ മാത്തമെറ്റിക്കൽ പ്രോഗ്രാമിംഗ് ലീനിയർ പ്രോഗ്രാമിലേക്ക് പതുക്കെ നമ്മൾ മൂവ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ഒരു റിസൾട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ലെറ്റ് സ്റ്റേറ്റ് ചെയ്യാം എന്താ റിസൾട്ട് പറയാം. ലെറ്റ് കെ സബ്സെറ്റ് ഓഫ് ആർ എൻ ബി എ കോൺവെക്സ് സെറ്റ്. ഓക്കെ, കെ ആർ എൻ്റെ ഒരു യൂക്ലിഡിയൻ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് ആണ്, കോൺവെക്സ് സബ്സെറ്റ് ആണ്. ആൻഡ് എക്സ് ഇസ് എ പോയിന്റ് ഇൻ കെ ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് എ കോൺവെക്സ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. ദെൻ ഇഫ് എഫ് ഓഫ് എക്സ് ഹാസ് എ റിലേറ്റീവ് മിനിമം, ഇറ്റ് ഈസ് ഓൾസോ എ ഗ്ലോബൽ മിനിമം. ഓൾസോ ഇഫ് ദിസ് മിനിമം ഇസ് അറ്റൈൻഡ് അറ്റ് മോർ ദൻ വൺ പോയിന്റ്, ദ മിനിമം ഇസ് അറ്റൈൻഡ് അറ്റ് ദ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓൾ സച്ച് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് പെട്ടെന്ന് കാണുമ്പം നമുക്ക് ഗ്രഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. എന്താണ് നിങ്ങൾക്ക് അറിയോ ഈ റിലേറ്റീവ് മിനിമം ഗ്ലോബൽ മിനിമം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ റിലേറ്റീവ് മിനിമം ഗ്ലോബൽ മിനിമം ഒക്കെ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പം ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ഓക്കെ, ആർ ടുവിലൊരു ഫംഗ്ഷൻ, വി ആർ ഡിഫൈനിങ് എ ഫംഗ്ഷൻ ഇൻ ഫംഗ്ഷൻ എടുക്കുകയാണ്. ടു ഡയമെൻഷണൽ സ്പേസ് വിൽ ടേക്ക് എ ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് നമ്മളെ എഫ് ഓഫ് എക്സ്. ഞാൻ ഈ വരച്ചതാണ് നമ്മളെ എഫ് ഓഫ് എക്സ്. ഓക്കെ, വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് നമ്മളെ ലൈൻ, സോറി ഫംഗ്ഷൻ വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ്. ഇത് എക്സ് ആക്സിസ്, ദിസ് ഇസ് അവർ വൈ ആക്സിസ്. ഇതാണ് നമ്മളെ സെറ്റ് കെ. അപ്പോൾ നമുക്ക് ഡിസ്കഷൻ ഇത്രയും മതി, ഇങ്ങോട്ടൊന്നും വേണ്ട. കാരണം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ഈ ഒരു പോർഷനിൽ മാത്രമേ ഇത്രയേ ഉള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൊമെയിൻ. ഇസ് ഇറ്റ് ഓക്കെ? ഇതാണ് നമ്മുടെ ഡൊമെയിൻ ഫംഗ്ഷൻ്റെ, ഇതാണ് നമ്മുടെ ഡൊമെയിൻ. സോ ഈ ഫംഗ്ഷന് ഇവിടെ ഒരു പോയിന്റ് വരുന്നില്ലേ, അല്ലേ? ഈ എക്സ് ഈ ഒരു ഒരു ഇതിന് എക്സ് എടുക്കുകയാണെങ്കിൽ ഇതൊരു മിനിമം വാല്യൂ അല്ലേ ഫംഗ്ഷൻ്റെ? ഇതൊരു ഇത് നമ്മൾ ശരിക്കും നിങ്ങൾ ഇത് ഇതിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ റിലേറ്റീവ് മിനിമം, പക്ഷേ ചില സ്ഥലത്ത് നിങ്ങൾ ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം കിട്ടുന്നുണ്ട് നിങ്ങൾ ഫംഗ്ഷൻസിൻ്റെ ഡിഗ്രിക്ക് അത് പഠിക്കുന്നത്. ആ അത് തന്നെയാണ് സംഭവം, ആ പറഞ്ഞ ലോക്കൽ മിനിമം ഗ്ലോബൽ മിനിമം അതൊക്കെ തന്നെയാണ് ഈ സംഭവം. എക്സ്ട്രീം പോയിൻറ്സ്, എക്സ്ട്രീം പോയിൻറ്സ് നിങ്ങൾ ഫംഗ്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ നിങ്ങൾ എനിക്ക് തോന്നുന്നു കോൺകേവിറ്റിയും കോൺവെക്സിറ്റി ഒക്കെ ഫംഗ്ഷൻസിൻ്റെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ എനിക്ക് തോന്നുന്നു ഫംഗ്ഷൻസ് നമ്മൾ വരയ്ക്കുന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഫംഗ്ഷൻസ് പ്ലോട്ട് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ എക്സ്ട്രീം പോയിൻറ്സ് കണ്ടുപിടിക്കും, നമുക്കറിയാം ഡെറിവേറ്റീവ് സീറോ ആവുന്ന പോയിൻസിലാണ് ശരിക്കും എക്സ്ട്രീം പോയിൻറ്സ് വരിക, അല്ലെ? അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു എനിക്ക് ഡിഗ്രിക്ക്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം, ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഇവിടെ എക്സ്, ഈ എക്സ് എടുക്കുമ്പോൾ ഇവിടെ ഒരു വാല്യൂ ഉണ്ട് എഫ് ഓഫ് എക്സ്. അതായത് ഈ ഇൻ്റർവെൽ ഒരു ചെറിയ ഡെൽറ്റ ഇൻ്റർവെൽ ഞാൻ എടുക്കുകയാണെന്ന് വിചാരിക്കാം, ഒരു ചെറിയ ഡെൽറ്റ നൈബർഹുഡ് എക്സിൻ്റെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻ്റർവെല്ലിലുള്ള
ഏതൊരു വൈ എടുത്താലും അതിൻ്റെ ഫങ്ഷൻ വാല്യൂ എടുത്താൽ ഫോർ ദാറ്റ് എഫ് ഓഫ് വൈ ഈസ് ഓൾവേസ് എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആയിരിക്കും. ശരിയല്ലേ? പറഞ്ഞു മനസ്സിലായോ? അതായത് നിങ്ങൾ ഇതാണ് നമ്മളെ ഫങ്ഷൻ. ഒരു മിനിറ്റ്, എടുക്കുന്നു, ഹാങ് ആകുമ്പോൾ നമുക്ക്. യാ, സോ ഇതാണ് നമ്മളെ ഫങ്ഷൻ. ഈ വരച്ചിരിക്കുന്ന നമ്മളെ ഫങ്ഷൻ. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞു ഒരു എക്സ് എടുത്തു, ഇവിടെ ഒരു പോയിൻ്റ് ഞാൻ എക്സ് എടുത്തു. ആ എക്സിൻ്റെ കറസ്പോണ്ടിങ് ഫങ്ഷൻ വാല്യൂ പറഞ്ഞാൽ ഇതാണ് എഫ് ഓഫ് എക്സ്. ഇപ്പം ഞാൻ ഒരു ഇൻ്റർവൽ എടുക്കുകയാണ്. ഐ എം ടേക്കിംഗ് ഡെൽറ്റ നൈബർഹുഡ് ഫോർ ദിസ് എക്സ്. ഈ എക്സിന് ഡെൽറ്റ നൈബർഹുഡ്, എക്സ് പ്ലസ് ഡെൽറ്റ, എക്സ് മൈനസ് ഡെൽറ്റ എന്നൊരു നൈബർഹുഡ് ഞാൻ എടുത്തു. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഏത് വാല്യൂ എടുത്താലും, ഇഫ് ഐ ടേക്ക് എനി വൈ ഇൻ ദിസ് പെർട്ടിക്കുലർ ഇൻ്റർവൽ, എഫ് ഓഫ് വൈ ഓർ സോറി എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ലെസ് ദൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ വൈ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഇവിടെ വരും എഫ് ഓഫ് വൈ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ എടുക്കുകയാണെങ്കിലും അതിൻ്റെ വൈ ഇവിടെ വരും. അപ്പോൾ ഇതും ഇവിടെ വരും, മുകളിൽ വരും. അപ്പോൾ ഏത് എടുത്താലും നിങ്ങൾക്ക് എന്താ പറയുക, ലെസ് ദൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആയിരിക്കും. എക്സ് വൈ എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈക്വൽ ടു ആവും, അല്ലെങ്കിലൊക്കെ മുകളിലോട്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു ലോക്കൽ മിനിമം ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റിലേറ്റീവ് മിനിമം ആണ് ശരിക്കും. ഓക്കെ, ഇതാണ് റിലേറ്റീവ് മിനിമം ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കി നോക്കും, ഈ ഒരു പോയിൻ്റ് ഇവിടെ ഒരു ഞാൻ ഒരു ഇസെഡ് എടുത്തു ഒരു പോയിൻ്റ്. ഓക്കെ, ഈ ഇസെഡിൻ്റെ ഒരു ഡെൽറ്റ നൈബർഹുഡ്, ഒരു ഡെൽറ്റ നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ ഇസെഡ് പ്ലസ് ഡെൽറ്റ, സെഡ് മൈനസ് ഡെൽറ്റ എടുത്താൽ ഇതിൻ്റെ അകത്ത് വേറെ ഏത് ഒരു പോയിൻ്റ് എടുത്താലും അതിൻ്റെ ഫങ്ഷൻ വാല്യൂ നമ്മൾ എഫ് ഓഫ് സെഡിനേക്കാട്ട് എപ്പോഴും മുകളിലായിരിക്കും. ഇതാണ് നമ്മൾ എഫ് ഓഫ് സെഡ് വരിക, ഈ പോയിൻ്റാണ് എഫ് ഓഫ് സെഡ് വരിക. ഞാൻ ഡബ്ല്യൂ എടുക്കുകയാണെങ്കിൽ ഇരിക്കാം, അപ്പം ആ ഡബ്ല്യൂവിൻ്റെ ഫങ്ഷൻ വാല്യൂ എഫ് ഓഫ് ഡബ്ല്യൂ. അപ്പോൾ നിങ്ങൾ ഏത് ഡബ്ല്യൂ ഈ ഇൻ്റർവൽ എടുത്താലും നിങ്ങൾക്ക് എന്താ പറയാം, എഫ് ഓഫ് ഇസെഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് ഡബ്ല്യൂ. ശരിയല്ല? അപ്പോൾ ഇത് ശരിക്കും ഇത് ഈ ഒരു ഇസെഡ് ആക്ച്വലി ഇസ് ആക്ച്വലി മീൻസ് ഇത് അറ്റ് ദിസ് പോയിന്റ് ഇസെഡ് വി ഹാവ് എ ലോക്കൽ മിനിമം ഫോർ എഫ്. എഫിന് ഒരു ലോക്കൽ മിനിമം, ലോക്കൽ മിനിമം എന്ന് വെച്ചാൽ ചെറിയൊരു ഇൻ്റർവൽ നമ്മൾ ഡിഫൈൻ, ഒരു നൈബർഹുഡിലെ ഡിഫൈൻ ചെയ്യുക, അത്രേ ഉള്ളൂ. ഗ്ലോബൽ മിനിമം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മൊത്തം സെറ്റിലുള്ള മിനിമം ആണ് ശരിക്കും നമ്മൾ ഗ്ലോബൽ മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഇതാണ് മെയിൻ കോൺസെപ്റ്റ്, റിലേറ്റീവ് മിനിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ നൈബർഹുഡിൽ നമുക്ക് പറയാം ഇതാണ് മിനിമം, ഈ വാല്യൂ ഈ പോയിന്റിലാണ് എക്സ് മിനിമം വാല്യൂ, സോറി എഫ് മിനിമം വാല്യൂ എടുക്കുന്നത്. അപ്പോൾ അത് ലോക്കൽ മിനിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം എന്ന് പറയും. അപ്പോൾ ഇതും വേറെ ഒരു ലോക്കൽ മിനിമം ആണ് അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ആണ്. ഗ്ലോബൽ മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ഈ ഒരു ഇൻ്റർവെല്ലിൽ മൊത്തം എടുക്കുന്ന ഏറ്റവും മിനിമം മോസ്റ്റ് പോയിന്റ് ആ വാല്യൂ, അതാണ് ഗ്ലോബൽ മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഡെഫിനിഷൻ. പക്ഷേ ഈ തിയറം എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ തിയറം നിങ്ങൾ നോക്കിയാൽ ഇൻട്രസ്റ്റിംഗ് ആയി, അത് നിങ്ങൾക്ക് പെട്ടെന്ന് കത്താവുന്നൊരു കാര്യമാണ്. അതെന്താ സംഭവം പറയുന്നത് വെച്ചാൽ, എഫ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ, ഓക്കെ എഫ് ഒരു കോൺവെക്സ്, അപ്പോൾ ഇതേപോലത്തെ ഒരു ആർ ടുവിൻ്റെ ഇൻ്റർവൽ എടുക്കുക, കെ എടുക്കുക, നമ്മൾ എഫ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ്, ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക, കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇവിടെയും നമുക്ക് ഇത്ര വേണ്ട, നമ്മുടെ ഡൊമെയിൻ ഇത്രയേ ഉള്ളൂ. സോ ഹിയർ വി ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേറെ പല സൗണ്ട് ഇവിടുന്ന് കേൾക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ചിലപ്പോൾ ചെറിയ സൗണ്ടൊക്കെ കേൾക്കാം, അത് എൻ്റെ വൈഫും മോളും തമ്മിൽ ചെറിയൊരു ചർച്ചകളായിരിക്കും. നിങ്ങളത് സോറി ഫോർ ദാറ്റ്, കാരണം ഞാൻ വാലടച്ചിട്ടാലും സൗണ്ട് അകത്തേ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സപ്പോസ് ഇറ്റ്സ് ആക്ച്വലി കോൺവെക്സ് ഫംഗ്ഷൻ, ഇതൊരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഒരു കോൺവെക്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. അപ്പം ഇവരെന്താ പറയുന്നത് വെച്ചാൽ, തിയറം നമുക്ക് നോക്കും, തിയറത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ, ലെറ്റ് കെ ബിലോങ്സ് ടു ആർ ആൻഡ് ബി എ കോൺവെക്സ് സെറ്റ്. അപ്പോൾ നമ്മളെടുത്ത് താഴത്തെ ഇൻ്റർവലാണ് നമ്മളെ കെ. ഓക്കെ, കോൺവെക്സ് സെറ്റ് ആൻഡ് എക്സ് ബിലോങ്സ് ടു കെ ആൻഡ് എഫ് എഫ് എക്സ് ബി എ കോൺവെക്സ് ഫംഗ്ഷൻ. നമ്മളെടുത്തൊരു ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്, എഫ് എഫ് എക്സ് ഇസ് എ കോൺവെക്സ് ഫംഗ്ഷൻ. ഇഫ് എഫ് എഫ് എക്സ് ഹാസ് എ റിലേറ്റീവ് മിനിമം, ഇറ്റ് ഇസ് ഓൾസോ എ ഗ്ലോബൽ മിനിമം. അതായത് എഫ് ഓഫ് എക്സിന് റിലേറ്റീവ് മിനിമം ഉണ്ടെങ്കിൽ അത് ഗ്ലോബൽ മിനിമം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഈ ഫംഗ്ഷൻ്റെ ലീസ്റ്റ് വാല്യൂ ഏകദേശം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഏകദേശം ഇവിടെ വരുന്നു വിചാരിക്കാം. ഓക്കെ, ഒരു ഒരു മിനിമം. അപ്പോൾ നിങ്ങൾ ഇൻ്റർവൽ എടുത്താൽ നിങ്ങൾക്ക് അറിയാം, അതിൽ ഏത് വാല്യൂ എടുത്താലും അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ പറഞ്ഞാൽ ഈ വാല്യൂനെക്കാട്ടും മുകളിലേക്കും വരിക. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഇത് കോൺവെക്സ് ഫംഗ്ഷൻ ആയതിനൊക്കെ ഉണ്ട്, ഇതൊരു കോൺവെക്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ശരി അല്ലേ? ഇത് കോൺവെക്സ് ഫംഗ്ഷൻ ആയതിനൊക്കെ ഉണ്ട്,
ഇതിന് റിലേറ്റീവ് മിനിമംസ് ഉണ്ടെങ്കിൽ ആ റിലേറ്റീവ് മിനിമം തന്നെ ആയിരിക്കും ഇതിൻ്റെ ഗ്ലോബൽ മിനിമം. നിങ്ങളത് ഈ ഗ്ലോബൽ മിനിമം പറയുമ്പോൾ ഈ ഒരു സെറ്റ് നിങ്ങൾ എടുക്കാം. ഇതിൻ്റെ അകത്തുള്ള മിനിമം മോസ്റ്റ് വാല്യൂ എന്താ? ഈ പോയിന്റ് തന്നെ വരുള്ളൂ. ഈ പോയിന്റ് അത് ഈ എക്സ്, ഈ എക്സ് എടുക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് ഈ മിനിമം വാല്യൂ വരുന്നത്. അപ്പോൾ കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ, അപ്പോൾ ഇത് ഇതൊക്കെ കോൺവെക്സ് ഫംഗ്ഷൻ അല്ല, എന്നിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ രണ്ടും മൂന്നും വരുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ ഈ ഒരു ഇൻ്റർവൽ റെസ്ട്രിക്ട് ചെയ്യാന്ന് വിചാരിക്കുക, ഇത്രയും പോർഷൻ റെസ്ട്രിക്ട്, ഈ ഒരു പോർഷൻ മാത്രം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ വരച്ച സംഭവം ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഏകദേശം ഈ ഈ ഇത് ശരിക്കും ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും. പക്ഷേ നമ്മൾ മൊത്തത്തിൽ കാണുമ്പോൾ ഇത് കോൺവെക്സ് ഫംഗ്ഷൻ അല്ല, പക്ഷേ ഈ വരച്ചത് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. അപ്പം കോൺവെക്സ് ഫംഗ്ഷൻ്റെ ഇത് മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ട്, റിലേറ്റീവ് മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗ്ലോബൽ മിനിമം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത്തെ കണ്ടീഷൻ അത് ഈ ഇതിൽ നമുക്ക് ക്ലിയർ ആവും. പിന്നെ പറയുന്നത് വെച്ചാൽ, ഓൾസോ ഇഫ് ദിസ് മിനിമം ഇസ് അറ്റൈൻഡ് അറ്റ് മോർ ദാൻ വൺ പോയിന്റ് ദെൻ ദ മിനിമം ഇസ് അറ്റൈൻഡ് ദ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓൾ സച്ച് പോയിന്റ്സ്. അതിന് മീനിങ് എന്താ? അതായത് ഒന്ന് കൂടുതൽ പോയിന്റ്സിൽ നമുക്ക് മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇതിലുള്ള എല്ലാ പോയിന്റ്സിനും അത് മിനിമം അറ്റൈൻ ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും നമ്മളെ ഗ്രാഫ്? എന്തായിരിക്കും നമ്മളെ ഗ്രാഫ്? എന്തായിരിക്കും ആർ ടു നോക്കുമ്പം ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു 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 കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും ശരിക്കും. കാരണം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എടുക്കുകയാണ് ശരിക്കും എന്താ വരിക, ഇതിൻ്റെ ഒരു മിനിമം വാല്യൂ സപ്പോസ് എക്സ് എടുത്തു വിചാരിക്കുക, അല്ല എക്സ് അല്ല, എക്സിൻ്റെ മിനിമം ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ആണ് എഫ് ഓഫ് എക്സ്, അതാണ് ഒരു മിനിമം വാല്യൂ, ലോക്കൽ മിനിമം ആണ്. ഇത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണല്ലോ, അപ്പം സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ നിങ്ങൾ ഏത് ഡെൽറ്റ നെയ്ബർഹുഡ് എടുത്താലും ഏത് ഏത് വൈ എടുത്താലും അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൊക്കെ സെയിം ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് ഐ എന്നല്ല, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ ആണ്. അപ്പോൾ ദാറ്റ് ഇസ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആക്ച്വലി അല്ലേ. ഇൻ ജനറൽ ഇറ്റ് ഇസ് ഇറ്റ്സ് സംതിങ് ലൈക്ക് എ ട്രിവിയൽ കേസ്, ഇറ്റ് ഇസ് സാറ്റിസ്ഫൈഡ്. അപ്പം ഈ ഒരു പോയിന്റിലും ഇതിന് ലോക്കൽ മിനിമം ഉണ്ട്, ഈ ഒരു പോയിന്റിലും ലോക്കൽ മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട്, സോറി ഈ ഒരു പോയിന്റ് അല്ല, എക്സിലും നമുക്ക് ഇവിടെ ലോക്കൽ മിനിമം വരുന്നുണ്ട് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, വൈ എടുത്താലും ലോക്കൽ മിനിമം വരുന്നുണ്ട് എഫ് ഓഫ് എക്സിൻ്റെ എഫ് ഓഫ് ഐൻ്റെ വാല്യൂ. അങ്ങനെയെങ്കിൽ ഈ കോൺവെക്സ് കോമ്പിനേഷൻ നിങ്ങൾ രണ്ട് പോയിന്റ്സ് എക്സ് വൺ എക്സ് ടു എടുക്കുക, ഇതിൻ്റെ കോൺവെക്സ് കോമ്പിനേഷൻ പറയുമ്പോൾ ഈ കാണുന്ന മൊത്തം സെറ്റിൽ എലിമെൻറ്റ്സ് താഴെ കിടക്കുന്നത്, ഇതിനെല്ലാത്തിനെയും ഫംഗ്ഷൻ വാല്യൂ എന്താ? എഫ് ഓഫ് എക്സ് വാല്യൂ എഫ് ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ ഇറ്റ് വിൽ അറ്റൈൻ മിനിമം അറ്റ് ഓൾ ദ പോയിന്റ്സ് ഇൻ ദിസ് പെർട്ടിക്കുലർ, അതായത് ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് വൺ എക്സ് ടു, ഇതിലുള്ള എല്ലാ പോയിന്റ്സിലും ഇത് മിനിമം അറ്റൈൻ ചെയ്യുന്നു. ഓക്കെ, ഇത് മിനിമം അറ്റൈൻ ചെയ്യുന്ന പറഞ്ഞു. അതായത് ഒന്നെങ്കിൽ കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒറ്റ മിനിമം ഉണ്ടാവുള്ളൂ, ഒരു റിലേറ്റീവ് മിനിമം ഉണ്ടാവുള്ളൂ, ആ റിലേറ്റീവ് മിനിമം തന്നെ ആയിരിക്കും അതിൻ്റെ ഗ്ലോബൽ മിനിമം. ഇനി അല്ല ഒന്ന് കൂടുതൽ വരുന്ന കേസ് വരികയാണ് എന്ന് വെച്ചാൽ അത് ഇങ്ങനത്തെ കേസാണ് വരിക, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിട്ടേക്ക് വരിക. അപ്പം ഇത് ആർ ടുവിൻ്റെ കേസ് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഒരു പോയിന്റിൽ അതിൻ്റെ മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ട് എങ്കിൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം വൈൻ്റെ ഫംഗ്ഷൻ വാല്യൂ സെയിം തന്നെ ആയിരിക്കും, എഫ് ഓഫ് എക്സും എഫ് ഓഫ് ഐയും സെയിം ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് ഐയും സെയിം വാല്യൂ ആണെങ്കിൽ വൈയിലും മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ അതിൻ്റെ വാല്യൂ എന്താ? അതും എഫ് ഓഫ് എക്സ് തന്നെയാണ്, സെയിം വാല്യൂ ആണ്. അപ്പോൾ അവിടെയും മിനിമം ഈ പോയിന്റിൽ മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും മിനിമം അറ്റൈൻ ചെയ്യും, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആർ ടു ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താ പറഞ്ഞത് മനസ്സിലായോ ആർക്കെങ്കിലും? സോ നൗ ജസ്റ്റ് നമുക്ക് ആ പ്രൂഫ് കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ചെറിയൊരു പ്രൂഫ് തന്നെയാണ്, വലിയ പ്രൂഫ് ഒന്നല്ല. അപ്പോൾ റിലേറ്റീവ് മിനിമം ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ ഗ്ലോബൽ മിനിമം ഡെഫിനിഷൻ എന്താണ്, അതായത് എഫ് ഓഫ് എക്സ് ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ്. എഫ് ഓഫ് എക്സ് എന്താ ഇവിടെ ഈ പച്ചയിൽ എഴുതിയിരിക്കുന്നതാണ് സോറി ഡെഫിനിഷൻസ്. എഫ് ഓഫ് എക്സ് ഇസ് സെറ്റ് ടു ഹാവ് എ ഗ്ലോബൽ മിനിമം അറ്റ് എക്സ് നോട്ട് ഇൻ എസ് ഇഫ് ഫോർ ഓൾ എക്സ് ഇൻ എസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് ഗ്ലോബൽ മിനിമം ആണെങ്കിൽ, സോറി എക്സ് നോട്ടിലാണ് നമുക്ക് എഫ് ഓഫ് എക്സിന് ഗ്ലോബൽ മിനിമം ഉള്ളതെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ എസ്, ആ എസിലുള്ള മൊത്തം ഫംഗ്ഷൻ വാല്യൂസ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും. റിലേറ്റീവ് മിനിമം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞത് അതായത് ഒരു നൈബർഹുഡിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എഫ് ഓഫ് എക്സ് സെറ്റ് ടു ഹാവ് എ ലോക്കൽ ഓർ റിലേറ്റീവ് മിനിമം അറ്റ് എക്സ് നോട്ട് ഇഫ് ദർ ഇസ് ഡെൽറ്റ നൈബർഹുഡ് ഓഫ് എക്സ് നോട്ട് സെസ് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ദ നൈബർഹുഡ്. അപ്പോൾ ആ നേരത്തെ പറഞ്ഞ ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡെഫിനിഷൻ. ഓക്കെ, സോ നൗ വിൽ പ്രൂവ് ഇറ്റ്. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് ഹാവ് എ റിലേറ്റീവ് മിനിമം അറ്റ് എക്സ് നോട്ട്. ഓക്കെ, വി ആർ അസ്യൂമിങ് ഇറ്റ് ഹാസ് എ റിലേറ്റീവ് മിനിമം അറ്റ് എക്സ് നോട്ട്. വാട്ട് വി ഹാവ് ടു പ്രൂവ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഫസ്റ്റ് നമ്മൾ കാണിക്കേണ്ടത് ദാറ്റ് ഇഫ് എഫ് ഓഫ് എക്സ് ഹാസ് എ റിലേറ്റീവ് മിനിമം ഇറ്റ് ഈസ് ഓൾസോ എ ഗ്ലോബൽ മിനിമം. അത് ഗ്ലോബൽ മിനിമം ആണെന്നും കൂടി കാണിക്കണം. ഓക്കെ,
സോ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് ആൻഡ് ഓൾസോ വി നോ ദർ അവർ ഫംഗ്ഷൻ എഫ് ഇസ് കോൺവെക്സ് ഫംഗ്ഷൻ അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ് തന്നിട്ടുണ്ട് ഓക്കെ സോ സോ ലെറ്റ് എഫ് ഓഫ് എക്സ് ആസ് എ റിലേറ്റീവ് മിനിമം അറ്റ് എക്സ് നോട്ട് ആൻഡ് അറ്റ് എക്സ് വൺ ബിലോങ്സ് ടു കെ ദെൻ ഫോർ എനി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ഇറ്റ് ഇസ് പോസിബിൾ ടു ചൂസ് എ ലാംഡ സീറോ ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ വൺ സസ് ദാറ്റ് ദർ എക്സ് ഇസ് ആൻ എക്സ് ലൈയിങ് ഇൻ ദ ഡെൽറ്റ നൈബർഹുഡ് ഓഫ് എക്സ് നോട്ട് അത് ശരിയാണോ അതായത് എഫ് ഓഫ് എക്സ് റിലേറ്റീവ് മിനിമം ഉണ്ട് എക്സ് നോട്ടിൽ ഓക്കെ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു എക്സ് വൺ കിട്ടും കെയിലുള്ളത് ആൻഡ് സോറി യു ചൂസ് എക്സ് വൺ ടു ബി ഇൻ കെ നമ്മൾ എക്സ് വൺ കെ എന്ന് എടുക്കുന്നു ദെൻ ഫോർ എനി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ഇറ്റ് ഈസ് പോസിബിൾ ടു ചൂസ് എ ലാംഡ സജ് ദാറ്റ് സീറോ ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ വൺ സജ് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻ എക്സ് നോട്ട് പ്ലസ് വൺ മൈനസ് ലാംഡ ടൈംസ് എക്സ് വൺ വിച്ച് ഇസ് ലൈയിങ് ഇൻ ദ ഡെൽറ്റ നൈബർഹുഡ് ഓഫ് എക്സ് നോട്ട് അത് ശരിയാണോ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ അപ്പോൾ നമ്മൾ ഒന്ന് വരച്ച് നോക്കാം എന്താ പറയുന്നതെന്ന് ഏകദേശം ആർ ടുവിൽ നമുക്ക് നോക്കുമ്പോൾ ഡിസ്കഷൻ ക്ലിയർ ആവായിരിക്കും അപ്പം ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു എഫ് ഓഫ് എക്സ് റിലേറ്റീവ് മിനിമം എക്സ് നോട്ടിലാണ് അപ്പോൾ എക്സ് സപ്പോസ് എക്സ് നോട്ടിലാണ് നമുക്ക് റിലേറ്റീവ് മിനിമം ഫംഗ്ഷൻ്റെ കിട്ടുന്നത് ഓക്കെ നമ്മൾ ഫംഗ്ഷൻ കോൺവെക്സ് ഫംഗ്ഷൻ ആണ് സേ സംതിങ് ലൈക്ക് ദിസ് ലെറ്റ് എക്സ് വൺ ബിലോങ്സ് ടു കെ എക്സ് വൺ ഇസ് സം പോയിന്റ് സം വെയർ സേ ഇഫ് ഐ ടേക്ക് എക്സ് വൺ ഹിയർ ഐ കൻ ടേക്ക് ഹിയർ എനിവെയർ ഐ കൻ ടേക്ക് എക്സ് വൺ അങ്ങനെ പറഞ്ഞു ലെറ്റ് എക്സ് വൺ ബിലോങ്സ് ടു കെ ദെൻ ഫോർ എനി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ഏത് ഡെൽറ്റ ഗ്രേറ്റർ സീറോ ചെറിയൊരു ഡെൽറ്റ നമുക്ക് ഫിക്സ് ചെയ്യാം അപ്പോൾ ഒരു ഡെൽറ്റ നമുക്ക് ഫിക്സ് ചെയ്യാം ഒരു ഡെൽറ്റ ഫിക്സ് ചെയ്യാം ഇറ്റ് ഈസ് പോസിബിൾ ടു ചൂസ് ലാംഡ സീറോ ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ വൺ സസ് ദാറ്റ് വി ക്യാൻ ഡിഫൈൻ എൻ എക്സ് വിച്ച് ഇസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ലാംഡ എക്സ് നോട്ട് പ്ലസ് വൺ മൈനസ് ലാംഡ ടൈംസ് എക്സ് വൺ വിച്ച് ഇസ് ലൈയിങ് ഇൻ ദിസ് ഡെൽറ്റ ഇത് പോസിബിൾ ആണോ അത് പോസിബിൾ ആണോ കിട്ടില്ലേ ഇതാണ് നിങ്ങൾ എക്സ് വൺ ഓക്കെ ഇതാണ് നിങ്ങൾ എക്സ് സോറി ഇതാണ് നിങ്ങൾ എക്സ് നോട്ട് ഇതാണ് നിങ്ങൾ എക്സ് നോട്ട് ഇതാണ് നിങ്ങൾ എക്സ് വൺ അപ്പം ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടുമല്ലോ അല്ലേ എക്സ് എന്ന പോയിന്റ് കിട്ടില്ലേ ഇതിൻ്റെ എത്ര ചെറിയ ലാംഡ എടുത്താലും ഇതിപ്പോൾ എത്ര ചെറുതാക്കിയാലും നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്തൊരു പോയിന്റ് കിട്ടും അങ്ങനത്തെ ഒരു പോയിന്റ് കിട്ടും എക്സ് ഫോർ സം സ്യൂട്ടബിൾ ലാംഡ ഓക്കെ സോ വി ക്യാൻ സേ ദ സച്ച് എൻ എക്സ് എക്സ് ഇസ് ലാംഡ എക്സ് നോട്ട് പ്ലസ് വൺ മൈനസ് ലാംഡ എക്സ് വൺ ഇങ്ങനത്തെ ഒരു എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്ര നിങ്ങൾ എത്ര ചെറിയ നൈബർ എടുത്താലും നിങ്ങൾക്ക് അതിനൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ സോ ദാറ്റ് ഇസ് കാരണം നമ്മൾ ലാം പിന്നെ നമ്മൾ ലാംഡ എടുക്കുന്നത് സീറോ ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ വൺ ആണ് സ്ട്രിക്ട്ലി ലെസ് ദാൻ വൺ ആണ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ സീറോ ആണ് സോ ഇറ്റ് ഈസ് പോസിബിൾ ടു ഗെറ്റ് സച്ച് എൻ എക്സ് സോ ഇറ്റ് ഈസ് ട്രൂ അപ്പം അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നു വിച്ച് ഇസ് ലൈയിങ് ഇൻ എക്സ് നോട്ട് സോ ബൈ ഡെഫിനിഷൻ ഓഫ് റിലേറ്റീവ് മിനിമം വിത്ത് എക്സ് ഇൻ ദിസ് നൈബർഹുഡ് എഫ് ഓഫ് എക്സ് നോട്ട് ബി ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അപ്പോൾ എക്സ് ആ നൈബർഹുഡിലുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പോയിൻ്റ് ആണ് എക്സ് എങ്കിൽ അങ്ങനെ നൈബർഹുഡിലൊരു എക്സ് ഉണ്ടെങ്കിൽ ഓബിയസ്ലി നമുക്കറിയാം എക്സ് നോട്ട് റിലേറ്റീവ് എക്സ് നോട്ടിലാണ് നമുക്ക് ഫംഗ്ഷൻ റിലേറ്റീവ് മിനിമം എടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും ട്രൂ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് ലാംഡ എക്സ് നോട്ട് പ്ലസ് വൺ മൈനസ് ലാംഡ എക്സ് നോ എക്സ് വൺ കാരണം നമുക്ക് എക്സിന് നമ്മൾ മോൾ എഴുതിയിട്ടുണ്ട് ഓൾറെഡി യാ വി ഹാവ് ഓൾറെഡി റിട്ടൺ ടു ബി ലാംഡ എക്സ് നോട്ട് പ്ലസ് വൺ മൈനസ് ലാംഡ എക്സ് വൺ ആണ് ആൻഡ് സിൻസ് ഫംഗ്ഷൻ ഇസ് കോൺവെക്സ് ഫംഗ്ഷൻ കോൺവെക്സ് ആയതിനെ കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം അതായത് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ലാംഡ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് വൺ മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് വൺ അത് കോൺവെക്സ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ആണ് അതിൽ നമുക്ക് എന്താ കിട്ടുക നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ദിസ് ക്വാണ്ടിറ്റി എന്ന് കിട്ടും ഇപ്പോൾ ജസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ ഒരു ടേമിനെ ഞാൻ എൽ എച്ച് എസ്സിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ അത് വൺ മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു വൺ മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ എന്ന് വരും ആൻഡ് സിൻസ് സീറോ ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ വൺ വി ഹാവ് ദറ്റ് ദിസ് ഇസ് പോസിറ്റീവ് നമ്പർ വൺ മൈനസ് ലാംഡ വിൽ ബി പോസിറ്റീവ് ലാംഡ നമ്മൾ എടുക്കുന്നത് സീറോ അല്ല ലാംഡ സീറോ ലാംഡ ഒരിക്കലും വൺ ആവുന്നില്ല ലാംഡ വൺ ആയിട്ടുണ്ടെങ്കിൽ ഇത് സീറോ ആയിപ്പോകും അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് സീറോ ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ വൺ ആയതിനെ കൊണ്ട് വൺ മൈനസ് ലാംഡ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഇത് രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്യാം വൺ മൈനസ് ലാംഡ വൺ മൈനസ് ലാംഡ ക്യാൻസൽ ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടും എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ എന്ന് കിട്ടും അതായത് എക്സ് വൺ നമ്മൾ എടുത്തത് ആർബിട്രറി നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തത് എക്സ് വൺ ആർബിട്രറി ഇൻ കെ ആണ് അതായത് നമ്മുടെ ഡൊമൈനിൽ എവിടെ എവിടെയോ ഏതോ ഒരു പോയിൻ്റ് ആണ് കെ എക്സ് വൺ അത് ഏത് ഇറ്റ്സ് എൻ ആർബിട്രറി വാല്യൂ ആർബിട്രറി പോയിൻറ്റ് അപ്പം ആ ഡൊമൈനിലെ എല്ലാ പോയിൻറ്റിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ
അപ്പം ഒരു ഫംഗ്ഷൻ്റെ ഒരു പെർട്ടിക്കുലർ ഡൊമെയിനിലുള്ള ഏത് പോയിൻ്റിലും, അപ്പോൾ ഇതിപ്പോൾ എക്സ് നോട്ട് ആണ്, ഇവിടെയാണ് നമ്മളെ സപ്പോസ് നമുക്കൊരു ലോക്കൽ മിനിമം ഉള്ളതെന്ന് വയ്ക്കുക. അപ്പോൾ ഏത് എക്സ് വൺ എടുത്താലും നമുക്ക് ഒരു പെർട്ടിക്കുലർ പോയിൻ്റിലാണ് മിനിമം വരുന്നത് വെച്ചാൽ ആ പോയിൻ്റ് നമുക്ക് എന്ത് പറയാം, അതിന് നമുക്ക് ഗ്ലോബൽ മിനിമം എന്ന് പറയാം. ഇതന്നെ ഗ്ലോബൽ മിനിമം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ശരിക്ക് നമ്മളതാണ് കാണിച്ചത്, ആർബിട്രറി എക്സ് വൺ നമ്മൾ എടുത്തു എന്ന് നമ്മളത് കാണിച്ചു. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് വൺ ഇസ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ എന്ന് കാണിച്ചു. സോ ഇറ്റ്സ് ആക്ച്വലി ആൻ ഗ്ലോബൽ മിനിമം. ഓക്കെ, സോ യാ, സോ നൗ യു ക്യാൻ ആസ്ക് ഡൗട്ട്. ഇത്രയും ഞാൻ പറഞ്ഞ പ്രൂഫിൽ സംശയം എന്താ ചോദിക്കും നിങ്ങൾ? ഒരു ചെറിയ പോർഷൻ കൂട്ടിലാകെ നമുക്ക് നിർത്താം. ഓക്കെ, 1 മണിക്കൂർ ആയി ആവുന്നുള്ളൂ. അപ്പം ഞാൻ ശരി 3 മണിക്കൂർ നിർത്താൻ വിചാരിച്ചായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും പറഞ്ഞ സംശയം എന്തുണ്ടോ? ഞാനിവിടെ ലോക്കൽ മിനിമം ഗ്ലോബൽ മിനിമം പറഞ്ഞാൽ മനസ്സിലായോ എങ്ങനെയാണ് ഫംഗ്ഷൻ്റെ, ഈ വരച്ച് പറഞ്ഞൊക്കെ മനസ്സിലായോ? ഓക്കെ, പിന്നെ ഈ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്താൽ മനസ്സിലായോ എങ്ങനെയാണ് നമുക്ക് കാണിക്കേണ്ടത് വെച്ചാൽ? നിങ്ങൾക്ക് മനസ്സിലെന്ന് കണ്ടാൽ മതി, നിങ്ങൾ R2 കേസിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ലോണം. അപ്പോൾ ആ ഇതിൽ കണ്ടാൽ മതി. അപ്പം എഫ് ഓഫ് എക്സ് റിലേറ്റീവ് മിനിമം അറ്റ് എക്സ് നോട്ട് ആണെന്ന് നമുക്ക് അസ്യൂം, നമ്മൾ അസ്യൂം ചെയ്യണം. നമുക്ക് തന്നിട്ടുണ്ട് അത് ഈ എഫ് ഓഫ് എക്സ് ആസ് റിലേറ്റീവ് മിനിമം, അത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എക്സ് നോട്ടിലാണ്, അതായത് എഫ് ഓഫ് എക്സ് നോട്ടാണ് ആ മിനിമം വാല്യൂ. ഓക്കെ, അത് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് ആർബിട്രറി എക്സ് വൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു കൺസിഡർ ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ട്, അതായത് ഇങ്ങനത്തെ ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മൾ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എത്ര ചെറിയ നൈബർഹുഡ് എടുത്താലും, അവിടെ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടോ ഈ പറഞ്ഞ കാര്യത്തിൽ? അതായത് ഈ പറഞ്ഞ കാര്യത്തിൽ കൺഫ്യൂഷൻ വന്നോ ആർക്കെങ്കിലും? അതായത് അതായത് നമ്മളെ ഡൊമെയിൻ ഇതാണ്, ഇതല്ല, സേ വി ഹാവ് എ ഡൊമെയിൻ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം നമ്മുടെ ഡിസ്കഷൻ ഇത്രയേ ഉള്ളൂ, ഇത്രയും പോർഷൻ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓക്കെ, സോ ഇത് നമ്മളെ എക്സ് ആക്സിസ്, നമ്മളെ വൈ ആക്സിസ്, ഇത് നമ്മളെ ഫംഗ്ഷൻ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ ഹിയർ എക്സ് നോട്ട് ഇതിലാണ് നമുക്ക് മിനിമം കിട്ടുന്നത്. സപ്പോസ് എക്സ് നോട്ടിലാണ് നമ്മളെ മിനിമം എഫ് ഓഫ് എക്സ് നോട്ട്. ഓക്കെ, ഈ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന മിനിമം ഇവിടെ, ഇതാണ് നമ്മളെ ഡൊമെയിൻ. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ആ ക്ലെയിം എന്താണെന്ന് വെച്ചാൽ, എഫ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ്, ഇത് ഒരു ലോക്കൽ മിനിമം ആണെങ്കിൽ അത് ഗ്ലോബൽ മിനിമം ആയിരിക്കണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഡെൽറ്റ, അതായത് ഞാനൊരു എക്സ് വൺ എടുക്കുകയാണ്, എനിക്കിവിടെ എടുക്കാം എക്സ് വൺ. അപ്പോൾ നമുക്ക് ഇനി അപ്പുറത്ത് എടുക്കാം, സേ വിൽ ടേക്ക് എക്സ് വൺ ഹിയർ. ഓക്കെ, എനിക്ക് എക്സ് വൺ എവിടെ നിന്ന് എടുക്കാം? ഞാൻ അങ്ങനെ പറഞ്ഞ, ഞാൻ പ്രൂഫിൽ എന്താ പറയുന്നത്, ലെറ്റ് എക്സ് വൺ ബിലോങ്സ് ടു കെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ് നമ്മളെ കെ, ഈ സെറ്റ്, ഈ ഫുൾ സെറ്റാണ് നമ്മളെ കെ. അപ്പോൾ എക്സ് വൺ എവിടെ നിന്ന് എടുക്കാം? ദെൻ ഇഫ് യു ചൂസ് എനി ഡെൽറ്റ നൈബർഹുഡ് ഓഫ് എക്സ് നോട്ട്, ഇഫ് യു ചൂസ് എനി ഡെൽറ്റ നൈബർഹുഡ്, അതായത് ഏതൊരു ചെറിയ ഡെൽറ്റ നൈബർഹുഡ് എക്സ് നോട്ടിന് എടുത്താലും, ഒരു മിനിറ്റ്, അത് സ്റ്റക്കാവുന്നുണ്ട്. ആ, ഏതൊരു ചെറിയ ഡെൽറ്റ നൈബർഹുഡ്, ഇപ്പോൾ ഇത് ഞാൻ ഡെൽറ്റ എടുത്തു, ഈ ഡിസ്റ്റൻസ് ഒരു ഡെൽറ്റ നൈബർഹുഡ് എടുത്താലും, യു ക്യാൻ ഫൈൻഡ് എൻ എക്സ് വിച്ച് യു ക്യാൻ റൈറ്റ് എസ് 1 - λ ടൈംസ് എക്സ് നോട്ട് പ്ലസ് ലാംഡ ടൈംസ് എക്സ് വൺ. അതായത് 1 - λ ടൈംസ് എക്സ് നോട്ട് പ്ലസ് ലാംഡ ടൈംസ് എക്സ് വൺ എന്ന എവിടെയുള്ള പോയിന്റ്സാണ് വരിക? ഏതാ പോയിന്റ്സ്? ഈ പോയിന്റ്, ഇവിടെയുള്ള പോയിന്റ്സ് അല്ല വരിക അല്ലേ? ഇത്രയും പോയിന്റ്സ് അല്ലേ വരിക, ശരിയല്ലേ? അതെ. അപ്പം അപ്പം ഇവിടെ ഒരുപാട് എക്സുകളില്ലേ, ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം, ഏത് വേണമെങ്കിൽ എക്സ് ആക്കി എടുക്കാം. എക്സ് ഇസ് ആക്ച്വലി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു പോയിന്റ്സ് എക്സ് നോട്ട്, അതായത് ഈ എക്സ് നോട്ട് ആൻഡ് എക്സ് വൺ. അപ്പോൾ ഇവിടെ എക്സ് എടുക്കാം, ഇവിടെ നമുക്ക് എക്സ് എടുക്കാം. നിങ്ങൾ ഇനി ഇത് വളരെ ചെറുതാക്കി എടുക്കുക. നിങ്ങൾ ഇഫ് യു ഗോ ടു അഗെയിൻ മേക്ക് ഇറ്റ് സ്മോൾ, അഗെയിൻ യു മേക്ക് ഇറ്റ് സ്മോൾ, സപ്പോസ് യു ആർ ടേക്കിംഗ് ഡെൽറ്റ ടു ബി വെരി സ്മോൾ ലൈക്ക് ദിസ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേറൊരു എക്സ് കിട്ടും. ഇനിയും ചെറുതാക്കി എടുക്കുക, അപ്പോൾ ഇവിടെ വേറൊരു എക്സ് കിട്ടും. സോ ഇഫ് യു ഗോ ഓൺ ലൈക്ക് ദിസ് യു ക്യാൻ ഫൈൻഡ് എൻ എക്സ് ദർ ഫോർ സം സ്യൂട്ടബിൾ ലാംഡ. ലാംഡ ചിലപ്പം സ്യൂട്ടബിളായിട്ട് ചൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എക്സ് കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് അവിടെ എക്സിസ്റ്റൻസ്. ഓക്കെ, ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇവിടെ എക്സ്, അങ്ങനത്തെ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്.
ഓക്കെ അപ്പോൾ അങ്ങനത്തെ എക്സ് വൺ എക്സിസ്റ്റ് എക്സ് വൺ എടുക്കുന്നു, സച്ച് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, പിന്നെ ജസ്റ്റ് ഡെഫിനിഷൻ റിലേറ്റീവ് മിനിമം ആയതുകൊണ്ട് ആ എക്സ് ആ നൈബർഹുഡിൽ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും റിലേറ്റീവ് മിനിമം ആയതുകൊണ്ട്. പക്ഷേ നമ്മൾ ആ എക്സിനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതുകയാണ്, ഈ രീതിയിൽ നമ്മൾ കോൺവെക്സ് കോമ്പിനേഷൻ ഓഫ് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് നോട്ട് ആൻഡ് എക്സ് വൺ ആയി മാറ്റി എഴുതി കഴിഞ്ഞാൽ എഫ് കോൺവെക്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എഫ് ഓഫ് ലാംഡ എക്സ് നോട്ട് പ്ലസ് വൺ മൈനസ് ലാംഡ എക്സ് വൺ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഈക്വൽ ടു ലാംഡ ടൈംസ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് വൺ മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് വൺ ആയിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്നത് ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് ലെസ് ദാൻ വൺ ആണ്, സോ ദിസ് വിൽ ബി ആക്ച്വലി സ്ട്രിക്ട്ലി പോസിറ്റീവ്. അത് സീറോ ഒരിക്കലും വരില്ല, അപ്പോൾ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് നമുക്ക് രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്യാം. ഇത് സംതിങ് ലൈക്ക് ടു എക്സ് ഈസ് ലെസ് ദാൻ ഈക്വൾ ടു ത്രീ വൈ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ല ടു വൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യില്ല ആ രീതിയിൽ. സോ ഹിയർ നമ്മളിത് രണ്ട് ക്യാൻസൽ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ എന്ന് കിട്ടുന്നു. പക്ഷേ എക്സ് വൺ ആർബിട്രറി ആണ് നമ്മൾ ചൂസ് ചെയ്തത്. നമ്മൾ ഈ സെറ്റിലെ എക്സ് വൺ എന്ന് പറഞ്ഞാൽ എവിടെയോ ഒരു പോയിൻ്റ് ആണ് അല്ലേ. എവിടെ നമ്മൾ വരച്ച ഗ്രാഫ്, അതെ നമ്മൾ വരച്ച ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എക്സ് വൺ നമ്മളിവിടെ ചൂസ് ചെയ്തത് എവിടെയോ ഒരു ആർബിട്രറി പോയിൻ്റ്, ഏതൊരു ആർബിട്രറി പോയിൻ്റ് ആണ്, ഈ നൈബർഹുഡിലല്ല ചൂസ് ചെയ്തത്, പുറത്തൊരു പോയിൻ്റ് ആണ്. അപ്പോൾ ഇത് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു, അപ്പോൾ അത് എവിടെ എക്സ് വൺ വന്നാലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഏത് എക്സ് വൺ നിങ്ങൾ എടുത്താലും എഫ് ഓഫ് എക്സ് നോട്ട് വിൽ ബി ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ എന്ന് കിട്ടും. അതായത് എന്ത് വരി എന്ത് കിട്ടി, എക്സ് നോട്ട് എക്സ് നോട്ടിൽ നമുക്ക് ഗ്ലോബൽ മിനിമം കിട്ടി. ആ മൊത്തം സെറ്റിലും എടുക്കുകയാണെങ്കിൽ എക്സ് നോട്ട് തന്നെയാണ് മിനിമം വരുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ആക്ച്വലി ഗ്ലോബൽ മിനിമം. ഇനി ഉള്ള പറഞ്ഞാൽ ചെറിയൊരു പോർഷൻ ഇത്രയേ ഉള്ളൂ. എന്താ പറയുന്നത് വെച്ചാൽ കോൺവെക്സ് ഫംഗ്ഷൻ ആണ്, അപ്പോൾ ഇത് ഗ്ലോബൽ മിനിമം നമ്മൾ കാണിച്ചു. ഇനി കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മിനിമം രണ്ട് പോയിൻസിൽ ഒന്ന് കൂടുതൽ പോയിൻസിൽ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൊത്തം ആ എല്ലാ ആ രണ്ട് അതായത് ആ സെറ്റിലുള്ള എല്ലാ പോയിൻസിൻ്റെയും എല്ലാ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിലും അത് അറ്റൈൻ ചെയ്യുന്ന പറയുന്നത്. ഇറ്റ് മിനിമം ഇസ് അറ്റൈൻ അറ്റ് ദ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓൾ സച്ച് പോയിൻസ്. അതായത് ഇഫ് ദിസ് മിനിമം ഇസ് അറ്റൈൻ ഇറ്റ് മോർ ദാൻ വൺ പോയിൻറ്റ് ദെൻ മിനിമം ഇസ് അറ്റൈൻ ഇറ്റ് ദ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓൾ സച്ച് പോയിൻസ്. അപ്പം അതിൻ്റെ പ്രൂഫ് എങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്യണം സേ വൈ നോട്ടിലും മിനിമം അറ്റൈൻ ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട് എക്സ് നോട്ടിലാണ് മിനിമം അറ്റൈൻ ചെയ്യുന്നത്, മിനിമം വാല്യൂ എഫ് ഓഫ് എക്സ് നോട്ടാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സേ വൈ നോട്ടിലും ഫംഗ്ഷൻ മിനിമം അറ്റൈൻ ചെയ്യുന്നു, അപ്പോൾ മിനിമം വാല്യൂ എഫ് ഓഫ് വൈ നോട്ടാണ്. അപ്പോൾ രണ്ടും ഒരേ വാല്യൂ ആണ്, മിനിമം വാല്യൂ സെയിം മിനിമം വാല്യൂ ആണ്. അപ്പം ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ നോട്ട്. സോ സിൻസ് വൈ നോട്ട് ഈസ് ബിലോങ്ങിങ് ടു കെ, വാട്ട് ഈസ് ട്രൂ ഫോർ എക്സ് വൺ ഈസ് ഓൾസോ ട്രൂ ഫോർ വൈ നോട്ട്. കാരണം വൈ നോട്ടും ആ കെയിലൊരു ആ കെ എന്ന സെറ്റിൽ നമ്മൾ നേരത്തെ വരച്ച കെ എന്ന സെറ്റിൽ ഒരു എലിമെൻ്റ് ആണ് വൈ നോട്ടും എക്സ് വണ്ണിനെ പോലെ തന്നെ. അപ്പം വൈ എക്സ് വണ് ട്രൂ ആണെങ്കിൽ വൈ നോട്ടും അത് ട്രൂ ആയിരിക്കും. ആ കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്ത കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് വിൽ ബി ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് ലാംഡ എക്സ് നോട്ട് പ്ലസ് വൺ മൈനസ് ലാംഡ വൈ നോട്ട്. അതായത് എക്സ് വണ്ണിന് പകരം നമ്മൾ വൈ നോട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. മുകളിലത്തെ അതേ പ്രൂഫിനെ അതേ കൺസ്ട്രക്ഷൻ തന്നെ യൂസ് ചെയ്യുന്നു. എക്സ് വണ്ണ് ആ കെയിലുള്ള ഏത് എക്സ് വണ്ണും വർക്ക് ചെയ്യുമെങ്കിൽ വൈ നോട്ടും ആ കെ തന്നെയുള്ള എലിമെൻ്റ് ആണല്ലോ, അപ്പോൾ വൈ നോട്ടിനും വർക്ക് ചെയ്യും. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് ലാംഡ എക്സ് നോട്ട് പ്ലസ് വൺ മൈനസ് ലാംഡ വൈ നോട്ടിന് കിട്ടും. ആൻഡ് എഫ് കോൺവെക്സ് ആയതുകൊണ്ട് ഈ സ്റ്റെപ്പ് നിന്ന് ഈ സ്റ്റെപ്പിലേക്ക് വരാം. ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് വൺ മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് വൈ നോട്ടിന് വരും. പക്ഷേ ഇതെന്താ വരിക, എഫ് ഓഫ് എക്സ് നോട്ട് തന്നെ വൈ എഫ് ഓഫ് വൈ നോട്ടാണ്. അപ്പോൾ ഇത് ലാംഡ ഇൻറ്റു എഫ് ഓഫ് വൈ നോട്ട് പ്ലസ് വൺ മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് വൈ നോട്ടിന് വരും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ലാംഡ എഫ് ഓഫ് ഫൈ നോട്ട് മൈനസ് ലാംഡ എഫ് ഓഫ് ഫൈ നോട്ട് സീറോ ആയിപ്പോവും, പിന്നെ ഒരു എഫ് ഓഫ് ഫൈ നോട്ട് മാത്രം വരും. പക്ഷേ എഫ് ഓഫ് ഫൈ നോട്ട് എന്താ, എഫ് ഓഫ് എക്സ് നോട്ട് തന്നെയാണ്. ഓക്കെ എഫ് ഓഫ് ഫൈ നോട്ട് എന്താണ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കിട്ടും, എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഈക്വൽ എഫ് ഓഫ് ഫൈ നോട്ട് എന്നാണ് കിട്ടുന്നത്. പക്ഷേ എഫ് ഓഫ് ഫൈ നോട്ട് എന്താണ്, എഫ് ഓഫ് ഫൈ നോട്ട് എക്സ് എഫ് ഓഫ് എക്സ് നോട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, അപ്പോൾ എന്ത് കിട്ടി, ഞാൻ എഴുതിയിരിക്കുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ലാംഡ എക്സ് നോട്ട് പ്ലസ് വൺ മൈനസ് ലാംഡ ഇൻറ്റു വൈ നോട്ടാണ്, ശരിയല്ലേ. എഫ് ഓഫ് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു സം ക്വാണ്ടിറ്റി ഓക്കെ വിച്ച് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ദിസ് വിച്ച് ഇസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ഇറ്റ്സെൽഫ്. ഓക്കെ സോ സംതിങ് ലൈക്ക് ദിസ്, എ ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ബി, ഒരു മിനിറ്റ്, എ ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ബി ലെസ് ദാൻ ഈക്വൽ ടു സി ആണ്, എ ഈക്വൽ ടു സി ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക, എന്താ എയും ബിയും സി ഒക്കെ ഒന്ന് തന്നെയല്ലേ ആണോ? ആണ് സർ. അതാണ് ഞാൻ ഉപയോഗിച്ചത്, എ ലെസ് ദാൻ ഈക്വൽ ടു ബി ലെസ് ദാൻ ഈക്വൽ ടു
c, but a and c are same, so this is equal to this. So what you get, f of x naught is equal to f of lambda x naught plus 1 minus lambda y naught. That is, y naught lum e function minimum attain cheyyunnundengil ee x naught ni y naught ni ningal edu convex linear combination eduthalum avadeyum ഈ മിനിമം അറ്റൈൻ ചെയ്യുന്നു നമ്മുടെ കിട്ടുന്ന നമുക്ക് മിനിമം എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ് ആ വാല്യൂ ഏത് ഇങ്ങനത്തെ ഇതിപ്പോൾ ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് നോട്ട് ആൻഡ് വൈ നോട്ട് ആണ് ഇറ്റ് മേ ബി സം ഡബ്ല്യൂ സം വേരിയബിൾ സം വൈ ഡാഷ് സംതിങ് അപ്പോൾ ആ വാല്യൂവിനും അങ്ങനത്തെ എല്ലാ പോയിൻസും ആ ആ അതിൽ കിടക്കുന്ന ആ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിൽ കിടക്കുന്ന എല്ലാ പോയിൻസിനും മിനിമം അറ്റൈൻ ചെയ്യും അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത് ഓക്കെ സോ ദിസ് ഇസ് വാട്ട് വി ആർ പ്രൂവിങ് ഹിയർ അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ കെ അപ്പം അസംപ്ഷൻ ഇതൊക്കെയാണ് കെ സബ്സെറ്റ് ഓഫ് ആർ എൻ കോൺവെക്സ് സെറ്റ് ആണ് എക്സ് കെ ഉണ്ടെങ്കിൽ ആൻഡ് എഫ് ഓഫ് എക്സ് കോൺവെക്സ് ഫംഗ്ഷൻ ആണ് അതാണ് അസംപ്ഷൻ ഇനി എഫ് ഓഫ് എക്സിന് റിലേറ്റീവ് മിനിമം ഉണ്ടെങ്കിൽ അത് ഗ്ലോബൽ മിനിമം ആയിരിക്കും അതുപോലെ ഒന്ന് കൂടുതൽ മിനി പോയിൻസിൽ അതിന് മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പോയിൻസിൻ്റെ എല്ലാ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിലും മിനിമം അറ്റൈൻ ചെയ്യും അപ്പോൾ ഇതാണ് അപ്പോൾ ഇതൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രൂഫിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ഒന്ന് നോക്കണം നമ്മളെ ബേസിക് തിയറി തുടങ്ങുന്നത് ലിയർ പ്രോഗ്രാമിൽ നിന്നാണ് നമുക്ക് ബേസിക് ആയിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കപ്പ് ആയിട്ട് കൂട്ടിയാൽ മതി അപ്പോൾ ജസ്റ്റ് നല്ല പ്രൂഫാണ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രം ഓക്കെ സോ വിൽ വൈൻഡ് അപ്പ് ഫോർ ടുഡേ ഇതിലെന്ത് സംശയം ഉണ്ടോ ഇപ്പോൾ പറഞ്ഞാൽ എന്ത് സംശയം ഉണ്ടോ ഓക്കെ സോ ടൈമിംഗ് വിൽ വൈൻഡ് അപ്പ് സോ ടുമാറോ വിൽ ഡിസ്കസ് റിമൈനിങ് അപ്പം അതെ ഇത്രേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം തന്നെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത വാർ ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സോ ഇഫ് യു ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ് വിൽ സ്റ്റോപ്പ് വി ക്യാൻ ലീവ് ഞാൻ എൻ്റെ റെക്കോർഡിംഗ് ഞാൻ ഇടുന്നുണ്ട് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലല്ല ഷെയർ ഇൻ ദ ഗ്രൂപ്പ് ഓക്കെ ഓക്കെ താങ്ക് യു സർ PDF സാർ ഇപ്പൊ ഇത് PDF ഉണ്ടല്ലോ നോട്ട് തന്നെ പറ്റുമോ അത് ഇട്ടുതരാം കുഴപ്പമില്ല ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ നോട്ട് ഉണ്ടാക്കും നമ്മൾ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടല്ലോ എക്സ്ട്രാ കാര്യങ്ങൾ അതൊന്നും അതിൽ വരില്ല കേട്ടോ അപ്പൊ ഈ അത് നിങ്ങൾ ബാക്കി ഉണ്ടാവും ഞാൻ ആദ്യം എഴുതി വെച്ച സാധനം ഇപ്പൊ തന്നെ നമ്മൾ ചെറിയ എന്താ മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ട് എവിടേക്കും അല്ലേ ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾ അവിടെയാണ് നിങ്ങൾ ഡിസ്കസ് അവിടുത്തെ പ്രൂഫിലേക്ക് കറക്റ്റ് ചെയ്താൽ മതി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിന് നോട്ട്സ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുമിച്ച് ഇടക്കിടക്ക് അപ്ലോഡ് ചെയ്യാം കുഴപ്പമില്ല ഓക്കെ ഓക്കെ സർ താങ്ക് യു സോ യു ക്യാൻ ലീവ് ദ ക്ലാസ് യു ക്യാൻ ലീവ് ദ ക്ലാസ് താങ്ക് യു